പോലുള്ള നാടൻ പാട്ട്. പാട്ടൊന്ന് പാടുന്നേൻ പാണനാറ്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. ആറ്റുമണം മേലും പുത്തൂരം വീട്ടിലും ആയിരം അംഗക്കഥകളുണ്ടേ. ആറ്റുമണം മേലും പുത്തൂരം വീട്ടിലും ആയിരം അംഗക്കഥകളുണ്ടേ. പറ്റിത്തെളിഞ്ഞൊരു ചേകവന്മാരെല്ലാം പടവാളാൽ ചോരപ്പുഴയൊഴുക്കി. നനമുണ്ട് കൊണ്ടല്ലോ ഉണ്ണിയാർച്ച, ചതിയരെ ഒറ്റയ്ക്ക് താഴെ വീഴ്ത്തി. പാട്ടൊന്ന് പാടുന്നേൻ പാണനാറ്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. കപ്പുള്ളിപ്പാലാട്ടെ കുഞ്ഞിക്കണ്ണന്നവൻ കരളുറപ്പുള്ള പടക്കുറുപ്പ്. കപ്പുള്ളിപ്പാലാട്ടെ കുഞ്ഞിക്കണ്ണൻ അവൻ കരളുറപ്പുള്ള പടക്കുറുപ്പ്. കളരിമൂറകൾ പഠിക്കും കാലം, കളിയാടി തണ്ണീരിൽ നീന്തും നേരം. വെള്ളത്തിൽ മുങ്ങും സുരാശുവിനെ വീരോടെ രക്ഷിച്ച ധീരനല്ലോ. പാട്ടൊന്ന് പാടുന്നേൻ പാണനാറ്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്. Thank you.
സുരാസു, നമ്മൾ പിരിയാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പരിഭവിക്കരുത്. കാണുന്ന മരത്തിലെല്ലാം പടന്നു കയറുന്ന കാട്ടുപള്ളിയായി ജീവിക്കരുത്. കയ്യും മെയ്യും കണക്കുമ്പം കാണുന്ന മണ്ണിലും പെണ്ണിലും കമ്പം കയറും. പക്ഷേ അങ്ങനെയുള്ളവന് മനസ്സമാധാനമായി മരിക്കാൻ പോലും പറ്റില്ല. കുഞ്ഞിക്കണ്ണ, അനുസരണയില്ലാഞ്ഞ് പണ്ട് ഞാൻ വെള്ളച്ചുഴിയിൽ വീണതും വെള്ളം കുടിച്ച് മരിക്കാൻ നേരം നീ എന്നെ രക്ഷിച്ചതും ഇന്നലത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. സത്യം പറഞ്ഞാൽ നിന്നോട് കടം വാങ്ങി ജീവനുമായിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മുടെ മെയ് അകന്നകന്ന് പോയാലും മനസ്സുരയിച്ചപ്പിൽ ഒന്നിച്ചു തന്നെ ഇരിക്കും. സന്തോഷമായി പോയി. നാട്ടാരെ, ശ്രീരംഗരാജപുത്രി ആര്യമാല തമ്പുരാട്ടെ നെൽവേലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നു. നാട്ടാചാരപ്പണി തിണ്ടലും തൊടിയിലുമുള്ളവർ, ശകുനം മുടക്കികൾ, ഒരു വിളിപ്പാട് അകലെ നിന്നുള്ള അടക്കുറിപ്പിന്റെ ഉത്തരവ് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. വേഗം വരെ പതുക്കെ മുത്തച്ഛ, ഒന്ന് വേഗം തോയി. ദേവി, മഹാമാലെ, രക്ഷിക്കണേ. ദേവി, ആ പ്രസാദം വേഗം തൊന്നിട്ട് പൊയ്ക്കോളി. മുത്തച്ഛ, കൈ നീട്ടി. കാണാമ്മയത്തെ മുത്തശ്ശനെയും കൊണ്ട് ഇങ്ങ എത്താൻ വൈകി. അടിക്കല്ലേ ഈ പഞ്ചഭാവങ്ങളെ ഇങ്ങനെ കണ്ണിക്കോരയില്ലാതെ തല്ലാൻ ഞങ്ങൾ എന്തു കുറ്റം ചെയ്തു? ആര്യമാല തമ്പുരാട്ടി തൊഴാനെത്തുന്ന നേരത്താ നിനക്കൊക്കെ തൊഴാൻ സമയം കണ്ടത്. കെട്ടജാതികൾ, ശകലം മുടക്കുകൾ. സേവകരെ, സാധുക്കൾ തൊഴുതു പോട്ടെ, എന്തിന് എളിയിടൻ കൊണ്ട് വാടം കോറ്റുന്നു? ഡോ ഭൂഷാരി, താൻ ദൈവകാര്യം മാത്രം നോക്കിയാൽ മതി, ഈ രാജ്യകാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മനസ്സിലായോ? മനസ്സിലായോ? എഴുന്നേക്ക് മുത്തശ്ശ, പോകാം. മുത്തശ്ശ, കയ്യിലൊരു വാള് കിട്ടിയാൽ പിന്നെ പെറ്റമ്മയെ പോലും തിരിച്ചറിയാൻ വയ്യാത്ത പിശാചിക്കൾ. ഞാൻ പിടിച്ചിട്ടുണ്ട് നന്ദാ. അവള് പെടയില്ലയോ, മുട്ടയിടേണ്ടവളല്ലയോ. അവൾ ഇനിയും വരും നമ്മുടെ മുറത്തി കയറി കൊത്താൻ, അപ്പൊ നമുക്ക് പിടിക്കാം. ഇല്ല.
പ്രായം തികഞ്ഞു നിൽക്കുന്നവരോട് പറഞ്ഞവൾ ഇന്നോ നാളെ എന്ന് അറിഞ്ഞുകൂടാത്ത മുത്തശ്ശി, ക്ഷേത്രം അടിച്ചു നിർത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് നിന്നെ ഈ നിലയിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇനി ഈ അമ്മയ്ക്ക് വയ്യ മോനെ. മോൻ ചെന്ന് മഹാരാജാവിനെ കണ്ട് സങ്കടം പറയും. അമ്മേ, തുളുനാട്ടിൽ പോയി കച്ചകെട്ടി പയറ്റി തെളിഞ്ഞ് ഗുരുവിന്റെ അനുഗ്രഹവും വാങ്ങി വന്നവനാണ് ഞാൻ. ആ ഞാൻ മഹാരാജാവിന്റെ തിരുമുമ്പിൽ പോയി കുണ്ടക്കാരനാകണം. പിന്നല്ലാണ്ട് നീ നാട്ടിലെ രാജാവാകാൻ പോവുകയാണല്ലേ. കുഞ്ഞിക്കണ്ണ, അണ്ണാൻ ആനയോളം ആ വിളിക്കരുത്. നീ എത്ര നകളിച്ചാലും കടവത്ര ഗുരുക്കളാകുമോടാ? എന്താ കൊള്ളില്ലേ, എന്റെ തോഴൻ സുരാസിവിന് ശിഷ്യന്മാരായി കളരിയായി, അവനിന്ന് ഗുരുക്കളാണ്. എന്താ എന്ത് പറ്റി? എങ്ങനെ കാര്യം പറയും? എന്തിനു തുളുനാട്ടിൽ പോയി പടക്കുറുപ്പായിട്ട് എഴുന്നള്ളിയത്? നീ എന്താ ദുശാസനക്കാരന്റെ പാഞ്ചാലിയെ പോലെ? ജാതിയിൽ കുറഞ്ഞ ജന്മം തന്നത് നമ്മുടെ കുറ്റാണോ? കുലത്തിൽ കുറഞ്ഞ തൊഴിൽ ചെയ്യുന്നത് നമ്മുടെ കുറ്റാണോ? പറയാനാണ്ട്ട്ടി തൊഴാനെത്തുന്ന സമയമാണെന്ന് പറഞ്ഞ് രാജസേവകര് ഞങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. നോക്കി ചോരപ്പാട് പുറത്തൊക്കെ ഉണ്ട് തന്നെ. ഈശ്വര സന്നിധിയിലെത്തുന്ന രാജവംശത്തിന്റെ പാദങ്ങൾ അശുദ്ധമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ. അതെ മുത്തശ്ശ, കൊശവനുണ്ടാക്കുന്ന കലത്തിന് തീണ്ടലില്ല. കൊശവന് തീണ്ടൽ, കൊല്ലന് തീണ്ടൽ, തീയന് തീണ്ടൽ. അധികം നിഗളിക്കണ്ട, അതൊക്കെ നാട്ടുവഴക്കമാ. നീ ഞാനോടെ അത് മാറ്റാൻ പോണേ. അമ്മേ, അമ്പലം അടിച്ച് തളിക്കാരിയുടെ മക്കളായതുകൊണ്ട് ദേവിയെ തുഴാൻ നേരവും കാറവും നോക്കണമെന്ന് രാജകുമാരിയല്ല മഹാരാജാവ് പറഞ്ഞാൽ പോലും കേൾക്കണമെന്നില്ല. ഏതായാലും ഞാൻ ചോദിച്ചിട്ട് വരാം. കുഞ്ഞിക്കണ്ണ, പാലാട്ട് കുടുംബത്തിന് ദാനം കിട്ടിയ ഈ വീടിന്റെ വലിപ്പം കണ്ടുകൊണ്ട് നീ രാജസേവകരോട് ചണ്ട കൂട്ടിയ? അമ്മ, ഞാൻ ചണ്ടക്കൊന്നും പോകുന്നില്ല. അവിടെ ചെന്ന് ഒരേ ഒരു ചോദ്യം, അതിന് മര്യാദയ്ക്കുള്ള മറുപടി കിട്ടിയാൽ ഉടനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ചെല്ലു മക്കളെ, ചെല്ല്, ചെന്ന് ചോദിക്ക്. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അർത്ഥം മനസ്സിലായില്ല അല്ലേ? എവിടെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നു അവിടെ ഭഗവാൻ അവതരിക്കും. നീ ആരാ? നിന്നെ കൊല്ലാനായി ജനിച്ചവൻ അല്ലേ? ഇവനാരാ? യമധർമ്മ രാജാവോ? എടാ കുന്തം വിഴിഞ്ഞികളെ, നിങ്ങൾ അതിരു കടന്ന് സംസാരിക്കുന്നു. ആരാണ് നിങ്ങൾ? മനുഷ്യൻ. കണ്ടിട്ട് സംശയം തോന്നുന്നു. ദേവനാണെന്ന് തോന്നുന്നു അല്ലേ? കാഴ്ചയിൽ ദേവനും പ്രവൃത്തിയിൽ മൃഗവും. വളരെ ശരിയാണ്. കാഴ്ചയിൽ ദേവനായും പ്രവൃത്തിയിൽ മൃഗവുമായും ഈശ്വരൻ ജനിപ്പിച്ചിരിക്കുന്ന വർഗമാണ് രാജവംശം. ആരവിടെ? അരങ്ങിപ്പോകരുത്. നിന്റെ എല്ലാ അമ്മയെ കാണാൻ ഞാൻ അനുവദിക്കില്ല. മാറി നിൽക്കണ്ട. അനങ്ങാപ്പാറ പോലൊന്ന് പടച്ചോറ് തിന്നെന്ന് ഏത് ഗോസ്വാമിക്കും അമ്പലത്തിൽ കയറി തൊഴാം, പൂരപ്പാട്ട് പാടാം. പാവപ്പെട്ടവനൊന്ന് അമ്പലത്തിൽ കയറിയാൽ അവന് ചാട്ടവാറുകൊണ്ടടി. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. കണ്ടാൽ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ തോന്നുന്ന ഒരു സുന്ദരിയോട്. സേവകരെ, ഈ നിഷേധിയുടെ നാക്കരുത്ത് ഈ ദേവി സന്നിധിയിൽ വയ്ക്കും. രാജകുമാരി, ഇവിടുത്തെ ദേവിക്ക് വേണ്ടത് എന്റെ നാവല്ല, ഇവന്മാരുടെ എല്ലാം മൂക്കാണ്. ഈ സേവകന്മാരുടെ ചോര കൊണ്ട് എന്റെ ഊർമി നനയാൻ പോവുകയാണ്. കരുതി നോളൻ.
കുറിപ്പിന്റെ പ്രേതമാണെന്നാണ് തോന്നട്ടെ. അല്ലട പാലാട്ട് കുഞ്ഞിക്കണ്ണൻ. രാജകുമാരി എന്താ ആലോചിക്കുന്നത്? കൂട്ടിന് ഞാനുണ്ട്. അഴകും അഭ്യാസവും കൊള്ളാം, പക്ഷേ നാവും നല്ലതല്ല. ഈ നാട് ഭരിക്കുന്ന ശ്രീരംഗരാജന്റെ പുത്രിയോട് മറ്റൊരാളിങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ അവന്റെ തല ഈ ക്ഷേത്രം നടയിൽ കിടന്ന് ഉരുളുമായിരുന്നു. അല്ല, രാജകുമാരിക്ക് അല്പം കരുണ തോന്നാൻ കാരണം? നിങ്ങളെപ്പോലെ ഒരു പോരാളിയെ കഴിവിലേറ്റരുതെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിങ്ങൾ പാലാട്ട് കോമക്കുറിപ്പിന്റെ ആരുമല്ല. തകർന്ന് മണ്ണടിഞ്ഞ പാലാട്ട് കുടുംബത്തിൽ പണ്ട് അടിച്ചു തെളിക്കാൻ നിന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകൻ. ഒരു അടിച്ചു തെളിക്കാരിയുടെ മകന് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ അഹങ്കരിച്ചില്ല രാജകുമാരി. എനിക്കെന്റെ സഹോദരിയും മുത്തച്ഛനും ജീവനാണ്. അവരുടെ ഉള്ളു നൊന്താൽ ഞാൻ പിശാചായി മാറും. രാജകുമാരി ക്ഷേത്ര ദർശനത്തിന്റെ പേരിൽ പട്ടാളക്കാർ അവരെ ചാട്ടമാറുകൊണ്ടടിച്ചു. രാജകുമാരി, ഈശ്വരനെ കല്ലറകെട്ടി അടയ്ക്കരുത്. വായുവും വെള്ളവും പോലെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. നിങ്ങളൊരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നല്ലോ. ഇനിയും വല്ലതും ഉണ്ടോ കയ്യിൽ? ഉണ്ട് രാജകുമാരി, സന്ദർഭം വരുമ്പോ കാണിച്ചു തരാം. എന്താ, എന്റെ തലയും വീശിക്കളയുമായിരിക്കും. ഞാനത്ര മഠേനാണോ രാജകുമാരി? കുന്നത്ത് കൊന്ന പൂത്ത് നിൽക്കുന്ന പോലുള്ള ഈ പെൺകുടിയെ എന്റെ വാഴ്ത്തല കൊണ്ട് കൊല്ലാനോ? വേണ്ടി വന്നാൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ ഉരുമി പിടിച്ച് തഴമ്പിച്ച ഈ കൈക്കുള്ളിലിരുന്ന് വിയർക്കും. കൊള്ളാം, ഉശിരുള്ള പടയാളി, മോഹം നടപ്പാക്കാമോ? വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. മനസ്സിലായില്ല. ഇല്ലേ, വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ ഞാൻ അണിയിക്കും. എന്റെ തലമുടിയിലോ? മാത്രമല്ല, ആ ചുവന്ന കവിൾത്തടത്തിൽ ഞാനൊരു ഉമ്മ തരും. നിങ്ങൾക്ക് ജീവനില്ല, ശേഷം കൊതിയില്ലേ? ഈ അമൃതമുണ്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ? അപ്പോൾ അമൃതയത്തിന് ഒരുങ്ങിക്കഴിഞ്ഞോ? ഉവ്വ്, പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാകരുത്. ഇല്ല, ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ്. എങ്കിൽ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ ചൊല്ലുന്നു, ഇന്നേക്ക് 41 നാളുകൾക്കുള്ളിൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ എന്റെ ഉരുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളിൽ നിന്ന് വീർക്കും. പറയൂ, കേൾക്കട്ടെ. ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ അണിയിക്കും. 1000 സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവന്റെ അന്തപുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരു മകൻ ഉമ്മ. ഇല്ലെങ്കിൽ 41 നാൾ കൊട്ടാരവാതിക്കൽ ഈ കുഞ്ഞിക്കണ്ണന്റെ ശവം കാക്കയും കഴുകനും കൊത്തിത്തിന്നുന്നത് കണ്ട് രാജകുമാരി കുണരാം. നെൽവേലി ഭഗവതിയാണ്, ഈ ഉറുമിയാണ്. സത്യം, സത്യം, സത്യം. പക്ഷേ എന്റെ ശപഥം നിറവേറ്റിയാൽ രാജകുമാരി ഈ കുഞ്ഞിക്കണ്ണൻ എന്ത് സമ്മാനം തരും? ഈ നാട്ടിലെ ഏറ്റവും വലിയ പോരാളിയായ നിങ്ങളെ ഞാൻ സ്വയം ഭരിക്കും, എന്റെ രാജകുമാരനായി വാഴിക്കും. നെൽവേലി ഭഗവതിയാണ് സത്യം, സത്യം, സത്യം. പക്ഷേ 41 നാൾ നിങ്ങൾ പേടിച്ചോടിയാൽ ശ്രീരംഗ രാജ്യത്തിലെ പട നിങ്ങളെ പിച്ചി ചീന്തും. സമ്മതിച്ചു രാജകുമാരി, സമ്മതിച്ചു. രാജകുമാരി എന്ത് സാഹസമാണ് ഈ പറഞ്ഞത്? നാളറിഞ്ഞ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മഹാരാജാവ് ഇതറിഞ്ഞാൽ? അറിയരുത് പൂജാരി. ഇന്നേക്ക് 41 നാൾക്കകം ഈ വാർത്ത പുറത്തറിഞ്ഞു പോയാൽ അത് നിങ്ങളുടെ നാവിൽ നിന്നായിരിക്കും. മനസ്സിലായോ? ഞാൻ പുറത്തു പറയില്ല. ദേവിയാണ്, ഈ പൂണൂലാണ് സത്യം. സത്യം പറയാതെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു? പറഞ്ഞില്ലേ മൂക്കോ കുത്തി വീണെന്ന്? പിന്നെ എന്തിനാ മൂക്കെങ്ങനെ പറഞ്ഞു, മൂക്കെങ്ങനെ പറഞ്ഞു, മൂക്കെങ്ങനെ പറഞ്ഞു ചോദിക്കുന്നില്ലേ? സത്യം പറയാ, പിടിവിടെ. രാജകുമാരിയുമായി വാക്കേറ്റമുട്ടായി, ഒരുത്തനുമായി ഏറ്റുമുട്ടി. ഞങ്ങൾ ആളെടുക്കുന്നതിന് മുമ്പ് അവൻ വെട്ടി ഇവന്റെ മൂക്കം. കുറച്ച് ശ്രീരംഗരാജന്റെ ഉപ്പൻ ചോറും തിന്ന് ജീവിക്കുന്ന പടനായ്ക്കൾ നാട്ടാരുടെ വാൾമുനയേറ്റ് മൂക്കം മുറിഞ്ഞ് ഓടിയിരിക്കുന്നു. ആരാടാ? തോഴിമാരെ, ഈ കഥകളൊന്നും മറ്റാരോടും ഉരിയാടരുത്, പ്രത്യേകിച്ചും അച്ഛന്റെ ചെവി. ഇല്ല തമ്പുരാട്ടി. രാജകുമാരി, എവിടെയാ തെണ്ടിത്തെറുക്കൻ? ശ്രീരംഗരാജന്റെ കൊട്ടാരത്തിൽ ഉശിരുള്ള പടത്തലവന്മാരുണ്ടെന്ന് അവനെ മനസ്സിലാക്കിയിട്ടേ ഞാൻ മടങ്ങിപ്പോരൂ. പോകുന്നത് കൊള്ളാം,
പക്ഷെ ഊറ്റം കാണിച്ച് മൂക്ക് മുറിച്ച് നിൽക്കുന്ന നിങ്ങളുടെ സേവകരുടെ അനുഭവം മറക്കരുത്. ആ മനുഷ്യൻ സാധാരണക്കാരനല്ല. ആരുമായി കൊള്ളട്ടെ, രാജ്യത്തെക്കാളും രാജാവിനേക്കാളും വലിയ പ്രജയുണ്ടായാൽ അവനെ വെച്ചു വാഴിക്കരുത്. അതാണ് രാജനിയമം. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ഇവർ അഹങ്കരിച്ചു. അതിനുള്ള ശിക്ഷയാണിത്. ഇല്ല, ജനങ്ങളുടെ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് രാജസേവകന്മാർ ജീവിച്ചിരിക്കില്ല. ഈ വിവരം മഹാരാജാവിന്റെ ചെവിയിലെത്തിയാൽ? അച്ഛന്റെ ചെവിയിലെത്തരുത്. ഞാൻ ആ മനുഷ്യന് മാപ്പ് കൊടുത്തു. ഇനി ഈ വാർത്ത പുറത്തറിഞ്ഞാൽ നിങ്ങൾ മുഴുവനും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. കാവിലെ അമ്മയാണ്, എന്റെ കുട്ടികളാണ്, എന്റെ ഭാര്യ പീലിയാണ്. ഇക്കാര്യം ഞാൻ പുറത്ത് ആരോട് പറയില്ല. സത്യം സത്യം സത്യം. എടാ ചിട്ട, എന്റെ മൂക്ക് ഒരു പോക്ക് പോയോടാ. പതക്കെ എന്റെ പൊന്നു പടനായരല്ലേ. സത്യം പറയും, പടയോട്ടമില്ലാത്ത നേരത്ത് നിങ്ങളുടെ ഈ മൂക്ക് എങ്ങനെ മുറിഞ്ഞു? എന്റെ പൊന്നു വേലി, അങ്ങ് ദേവലോകത്തെങ്ങാണ്ട് എന്തോ പട നടന്നു. ദേവേന്ദ്രന്റെ മൂക്ക് മുറിഞ്ഞ്, എന്റെ മൂക്ക് വീണ്, എന്റെ മൂക്ക് മുറിഞ്ഞ്. വെറുതെ കള്ളം പറയാതെ കാര്യം പറയും. എന്റെ കാവിലമ്മേ കിളി പോലെ കൊഞ്ചുള്ള എന്റെ നായരുടെ ഒച്ച കേട്ടില്ലേ? കഴുത കരയണ പോലെ. എടാ ചിന്ത, നീയെങ്കിലും കാര്യം പറയും. എന്തു നോക്കിക്കോളി, ഞാൻ കൊട്ടാരത്ത് ചെന്ന് മഹാരാജാവിനോട് വിവരം പറയാം. അയ്യോ എന്റെ മയിൽപീലിയല്ലേ, ഈ വിവരം കൊട്ടാരത്തിൽ അറിഞ്ഞ എന്റെ മൂക്കില്ല, തല നിറഞ്ഞങ്ങ് പോവും. ഞാൻ കാര്യം പറയാം, നീ പുറത്ത് ആരോടും പറയരുത്. ഇല്ല, എന്നാ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്. നിങ്ങളാണേ എന്നാണേ ഈ പീലി ആരോടും പറയത്തെ. പുന്നിക്കണ്ണ, ഞാൻ ആദ്യം അവസാനം ചൊല്ലുന്നു, നീ രാജകുമാരിയെ ചെന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ശബ്ദം പിൻവലിക്കരുത്. ഇത് തീ കൊണ്ടുള്ള കളിയാണ്, ഇല്ലെങ്കിൽ ഈ പടിക്ക് പുറത്ത് നിന്നെ നയിക്കില്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? അമ്മ എന്തിനാ ഇവിടെ എന്നെ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? 41 ദിവസം കഴിയുമ്പോ രാജകിങ്കരന്മാർ എന്റെ കഴുത്ത് വെട്ടി ദൂരെ എറിയും. അമ്മേ, കൊച്ചുനാളിലെ കടലിൽ ഇരുത്തി ബോധിക്കുന്നത് മൃഷ്ടാന്ന ഭോജനം കഴിച്ച് മത്തി പിടിച്ചുറങ്ങാനല്ല. അമ്മേ, ആണായി പിറന്നത് ആയുഷ് നീട്ടിക്കിട്ടാനല്ല, ആണത്തും കാണി ചടലാടി അരജനോടൊപ്പം എത്താനാണ്. ഈ ശബ്ദത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല. അതേ ആങ്ങളെ, എത്ര നാളേറെ ജീവിച്ചു എന്നതിനേക്കാൾ നല്ലത് ജീവിച്ചെന്നാൽ നന്നായി ജീവിച്ചു എന്നതാണ്. അമ്മേ, നേർവങ്ങളുടെ മാനത്തിന്റെ നെറുകയിൽ ചവിട്ടിയ കയ്യന്മാർക്കെതിരായുള്ള ശബ്ദമാണ്. ജാതിയും തീണ്ടലും ചൊല്ലി മാളികപ്പുറത്ത് കഴിയുന്ന മന്നന്മാർക്കെതിരായുള്ള ശബ്ദമാണ്. കുടംകണക്കിന് മധുരക്കള്ളു മോന്തുള്ള മനക്കര ആശാന് ശത്രുല ശേഖവനെ കാണുമ്പോ തീണ്ടല്. ഈ ശബ്ദം നിറവേറ്റാൻ ഇന്നു മുതൽ ഊണുറക്കുമില്ലാതെ ഞാൻ പൊന്നാങ്ങളെന്റെ ഒപ്പമുണ്ടാവും. ഉദയലക്ഷ്മി, വാ കേറിപ്പോൾ. നീ ആരാടി? ആറ്റുമണം മേലെ ഉണ്ണിയാർച്ചയോ അതോ കൊടുവല കൊങ്കയോ? കുഞ്ഞിട്ടേ, മക്കൾ പ്രായം കഴിഞ്ഞാ പിന്നെ അടയ്ക്കാൻ മടിയിൽ തിരുകുമ്പോൾ തിരുകാൻ പറ്റുമോ? പെറ്റ വയർന്ന് നൊമ്പരം കാണുമെന്ന് എനിക്കറിയാം, പക്ഷേങ്കിൽ മക്കൾ പറയുന്നതിലും കാര്യമുണ്ട്. എന്നേലും ഒരിക്കൽ മരിക്കാം, അത് വീരമരണമായാ പിന്നെ പെറ്റ നല്ലയ്ക്കല്ലയോ മാനം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം മുത്തച്ഛ. കുഞ്ഞിക്കുന്ന മക്കളെ, ദൈവം നമ്മുടെ ഭാഗത്താണ്. എന്റെ മോൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു. അന്ന് അല്ലുതാണ് ചെയ്ത ശബ്ദം അദ്ദേഹം പപ്പടം പൊടിച്ച പോലെ പൊടിച്ച കഥ നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? എനിക്ക് തന്നെ അറിയാം. എന്റെ മക്കൾ പോയി ശബ്ദം നിറവേറ്റി രാജകുമാരിയെ കക്കി പിടിച്ചു കൊണ്ടുവന്ന് മുത്തച്ഛന്റെ മുമ്പേ അങ്ങനെ നിർത്തണം. എന്നിട്ട് ആ രാജകുമാരിയെ കൊണ്ട് പല്ലില്ലാത്ത എന്റെ മുത്തച്ഛന് വെറ്റിലേടിപ്പിച്ചു തരും. അപ്പൂപ്പോ ഇങ്ങനെ ചവച്ചു കൊണ്ട് കൊല വേണം. അയ്യോ എന്റെ കാലുവാരി. നിർത്തി, വെട്ടിക്കവല. എന്തോ എടാ, കീഴ്ത്താരി വെട്ടിമറിയുമ്പോൾ പരിചയം മുന്നിൽ തടയണ്ടേ? അത് കാര്യമായിട്ട് വെട്ടുമ്പോ പോരെ, ഇത് കളിയങ്കമല്ലേ? കളിയങ്കമായാലും കാര്യങ്കമായാലും
വഞ്ചിയും സുരാസുവിന്റെ ശിഷ്യന്മാർ വാളെടുത്താൽ പാഴാകരുത്. എല്ലാവരും പോയി കുളിച്ചു വരീൻ. ഇന്ന് വെട്ടിയൂർക്കാവിലെ പൂരത്തിന് പോകണം. ഗുരുക്കളെ, ശ്രീരംഗ മഹാരാജാവിന്റെ ഒരു സന്ദേശം. മലനാട്ടിന്റെ മഹാനായ കടവത്തൂർ ഗുരുക്കൾക്ക് ശ്രീരംഗരാജൻ എഴുതുന്നത് എന്തെന്നാൽ, നമ്മുടെ ഓമനപുത്രി ആര്യമാലയുടെ സ്വയംവര മുഹൂർത്തം നിശ്ചയിക്കുന്നതിനും മത്സരവേദികൾ ഒരുക്കുന്നതിനും വേണ്ടി താങ്കൾ ഇന്നേ ദിവസം കൊട്ടാരത്തിലോളം വന്നെത്തുവാൻ പല്ലക്കയക്കുന്നു. നെൽവേലി ഭഗതിയുടെ അനുഗ്രഹത്താൽ താങ്കൾക്കും പ്രിയപുത്രി പൊന്നിക്കും സൗഖ്യമെന്ന് വിശ്വസിക്കുന്നു. ശ്രീരംഗ മഹാരാജാവ്, മകളെ പൊന്നി, വെട്ടിയൂർക്കാവിൽ ഉത്സവം കാണാൻ ഇന്ന് അച്ഛനില്ല. ശ്രീരംഗരായധാനിയിലേക്ക് പോയേ തീരൂ. എങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. യാത്ര മുടക്കണ്ട, പൂരം കണ്ട് നേരെ ഇരുട്ട് മുമ്പിങ് എത്തിയാൽ മതി. പോകെ. കാന്തിരോട്ട് പെരുമ്പുഴയിലൂടെ
സ്ത്രീകൾ തനിച്ച് സഞ്ചരിച്ചുകൂടാ. എവിടേക്ക് പോകുന്നു? എന്താ കാന്തിരോട്ട് പുഴയിൽ മുതലയുണ്ടോ പിടിച്ചോണ്ട് പോകാൻ? ഉവ്വ്, മുതല മാത്രമല്ല, അക്കരെ ഇക്കരെ ആനയെ തേടി നടക്കുന്ന മറവരുണ്ട്. കണ്ടാൽ മാമ്പഴം തിന്നുന്ന പോലെ ചീമ്പി കുടിക്കും, പിന്നെ പെരുമ്പുഴയിൽ കിടന്ന് ചീഞ്ഞളിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓഹോ, അതിരിക്കട്ടെ, നിങ്ങൾ ആരെ ഇത്ര ഉപദേശിക്കാൻ? എന്റെ പേർ വഞ്ചിയൂർ സുരാസു, 41 കളരിക്കാശാൻ. ഓ, കേട്ടിരിക്കണം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് പൊന്നി, കടവത്തൂർ ഗുരുക്കളുടെ മകൾ. ഓ, കടവത്തൂർ ഗുരുക്കളുടെ മകൾ പൊന്നി, ഞാനും കേട്ടിരിക്കുന്നു. ആട്ടെ, തനിച്ചങ്ങോട്ടാ? വെട്ടിയൂർക്കാവിലെ പൂരവും വിളക്കം കാണാൻ പോന്നു. കൂട്ടിന് ഞാനും വന്നോട്ടെ. കടവത്തൂർ ഗുരുക്കളുടെ മകൾ പൊന്നിക്ക് വിളക്ക് കാണാൻ കൂട്ടിന് ആൺതുണ വേണ്ട, മൂർച്ചയുള്ള ഉറുമിയുണ്ട്. തോയ്മാരെ വരി. ഗന്ധർവരാജ നന്ദിനിയോ സന്ധ്യതൻ സ്വപ്ന തന്തുനിയോ ഇന്ദ്രധനുസ്സിലെ സുന്ദരിയോ ചന്ദ്രികയോ മധുചന്ദ്രികയോ മധുചന്ദ്രികയോ? ഒളിച്ചിരുന്ന് ആനയെ കൊല്ലുന്ന പിശാചുക്കളെ അടുത്തുപോയാൽ തല എരിഞ്ഞുകളയും. വഞ്ചിയൂർ സുരാസുമാണ് മൊഴിയുന്നത്. ഓ, എന്താ പിന്നെ ഉറുമിയില്ലായിരുന്നു? എന്നോട് ക്ഷമിക്ക പെണ്ണെ. അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തരമ്പ് മകൾക്കെങ്ങനെ ഉണ്ടാകും? പോയി. ഈ ഉപകാരം മരിക്കോളം മനസ്സിൽ നിന്ന് മാറില്ല. എന്റെ മാറിലേൽപ്പിച്ച ചൂട് ഞാനും മറക്കില്ല. പോയി. എന്റെ അമ്മോ, കടവത്തോർ കുരുക്കിടത്തിക്കഴി. വളരെ സന്തോഷം. ആനയിക്കും. പുത്രി ആര്യമാലയുടെ മാംഗല്യ മുഹൂർത്തമെന്ന വിശിഷ്ട ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ കടവത്തൂർ കുരുക്കളെ നാം സ്വാഗതം ചെയ്യുന്നു. പടക്കുറുപ്പെ, എന്തെന്ത് മത്സരങ്ങളിലൂടെയാണ് നമ്മുടെ പ്രിയപുത്രിക്ക് അനുരൂപനായ ഒരു രാജകുമാരനെ നാം തിരഞ്ഞെടുക്കേണ്ടത്? കടവത്തൂർ കുരുക്കൾ ഇരിക്കൽ സഭയിൽ കുരുക്കൾ തന്നെ മൊഴിയട്ടെ. തിരുവനത്തെ മഹാരാജാവേ, വരൻ രാജകുടുംബത്തിൽ പറന്നവനായിരിക്കണം. പടവാളെടുത്ത് പടയണി നയിക്കാൻ കഴിവുള്ളവരായിരിക്കണം. സകലകല വല്ലഭനായിരിക്കണം. എനിക്കും തോന്നിയതാണ് ഇതൊക്കെ. പടക്കുറുപ്പെ, ഒരു നല്ല മുഹൂർത്തം നോക്കി വിളംബരം ചെയ്യും. നമ്മുടെ പ്രിയപുത്രിയുടെ മംഗല്യ മഹോത്സവം ഇന്നോളം ഒരു രാജാധികാരിക്കും ചെയ്യാൻ കഴിയാത്തത്ര പ്രൗഢിയോടെ ആഘോഷിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യും.
അമ്മാവാ. ഓഹോ, രാജസദസ്സാണല്ലേ, മറന്നുപോയി. അല്ലയോ ശ്രീരംഗ മഹാരാജാവേ, എന്റെ മുറപ്പെണ്ണായ ആര്യമാലയ്ക്ക് അനുരൂപനായ വരനെ തേടുന്ന ഈ ചടങ്ങിൽ അനന്തരവൻ തമ്പിക്കുട്ടിയെ ക്ഷണിക്കാൻ എന്തേ മറവ് പറ്റി? തമ്പിക്കുട്ടി ഇരിക്കും. ഇല്ല, ഇരിക്കാൻ അർഹതയില്ലാത്തതുകൊണ്ടാണല്ലോ ക്ഷണിക്കാൻ ഇടവരാഞ്ഞത്. ഞാനൊരു കടിഞ്ഞുൾപ്പെട്ടനായി. ക്ഷമിക്ക തമ്പിക്കുട്ടി, എനിക്കെന്താണ് കുറവ്? അഴകില്ലേ, അഭ്യാസമില്ലേ, രാജകുടുംബത്തിൽ പറഞ്ഞവരല്ലേ? എല്ലാം ശരിയാ തമ്പിക്കുട്ടി. ശ്രീരംഗ മഹാരാജാവിൻ ആണും പെണ്ണുമായി ഒരു പുത്രിയല്ലേ ഉള്ളൂ. ആ കുമാരിയെ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞയക്കുന്നതിനേക്കാൾ നല്ലത്. അതെ, വിളംബരപ്പടി എത്തി വീരത്യം കാണിച്ച് പട്ടും വളയും വാങ്ങി സ്വർണ്ണ തേരിൽ പെണ്ണിനെയും കൊണ്ട് പോകുന്നതല്ലേ അന്തസ്? എന്തിനു നാളത്തൊക്കെ തപ്പും കൊട്ടി പെണ്ണുണ്ടേ പെണ്ണുണ്ടേ എന്ന് വിളിച്ചു പോകുന്നത്? പണ്ടേ അമ്മാവനോട് പറഞ്ഞിട്ടില്ലേ നീ ആര്യമാലയ്ക്ക് അനുരൂപനാണെന്ന്? തമ്പിക്കുട്ടി, പറഞ്ഞതും മനസ്സിലിരുന്നതും ഒന്നായിരുന്നു. പക്ഷേ ആര്യമാലയ്ക്ക് ഓ എന്നോട് ഇഷ്ടമില്ലെന്നായിരിക്കും. അതെ, ഒരിക്കലും അവളുടെ മനസ്സ് നിന്നെ തേടിയിട്ടില്ല. കൊള്ളാം അമ്മാവ. എന്തിനു സംശയിക്കുന്നു? കുമാരി അന്തപുരത്തിലുണ്ട്, നിനക്ക് അവളെ നേരിൽ കണ്ട് സംസാരിക്കാം. നിങ്ങളുടെ മനസ്സൊന്നാകുന്നതിൽ ഈ അമ്മാവിന് സന്തോഷമേ ഉള്ളൂ. ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിരണിയിക്കും. ആയിരമായിരം സേവകരുള്ള ശ്രീരംഗ മഹാരാജാവിന്റെ അന്തപ്പുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരുമ്മ തരും ഉമ്മ. മുറപ്പെണ്ണിന്റെ അന്തപ്പുറത്ത് കിടന്ന് കാലിലൊന്ന് തൊട്ടുപോയാൽ ജീവൻ പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഓ തമ്പിക്കുട്ടിയോ, ഞാനൊരു പകൽക്കിനാവിൽ എന്തൊക്കെയോ പറഞ്ഞു. ആര്യമാലയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിശ്ചയമായി. തമ്പിക്കുട്ടി എന്റെ മനസ്സിലെ കളിക്കൂട്ടുകാരനാണ്. ആ വിചാരം ആര്യമാലയ്ക്കുണ്ടോ? ഉണ്ട്. സ്വർണം കൊണ്ടുള്ള ഒരു കളിപ്പാവയെ പോലെ ഞാനത് സൂക്ഷിക്കുന്നുണ്ട്. മനസ്സിലായില്ല. തമ്പിക്കുട്ടിക്കുള്ള കുറവും അത് തന്നെയാണ്, ഒന്നും മനസ്സിലാവില്ല. നാളെ ഞാൻ നിന്റെ ആരായിരിക്കണം, അതാണ് എനിക്കറിയുന്നത്. മനസ്സിനിണങ്ങിയ മാറനോടൊത്ത് ഞാൻ ഭദ്രഗൃഹത്തിലേക്ക് പോകുമ്പോൾ ദുഃഖത്തോടെ മുറപ്പെണ്ണിനെ യാത്ര അയക്കുന്ന മുറച്ചെറുക്കനായിരിക്കണം തമ്പിക്കുട്ടി. കൊള്ളാം. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച മറ്റൊരു ചന്തുവിനോട് പറഞ്ഞ അതേ വാചകം. ഒടുവിൽ കോരപ്പുഴ നീന്തിക്കിടന്ന് മുറപ്പെണ്ണിനെ കാണാനെത്തിയ ചന്തുവിനെ തുപ്പക്കോളാന്നുകൊണ്ട് എറിഞ്ഞതുപോലെ നീ എന്നോട്. ആങ്ങളെയാണെന്ന് നിന്നെ ചറവാതിൽ തുറന്നു തന്നാൽ, താമ്പൂലം മുറുക്കി തന്നാൽ, പെങ്ങളെന്ന് മറന്ന് കൈക്ക് പിടിച്ചാൽ അതും അതിനപ്പുറവും നടക്കും. ആര്യമാലേ, കുടലിലാണേലും കൊട്ടാരത്തിലാണേലും പെണ്ണഹങ്കരിച്ചാൽ അനുഭവം ഒന്നേ ഉള്ളൂ. കയ്യിൽ കുഞ്ഞ്, അത് ഓർമ്മയിരിക്കട്ടെ. തമ്പിക്കുട്ടി, തമ്പിക്കുട്ടി പറഞ്ഞത് ശരിയാണ്. ആണത്വമുള്ള ഒരു വില്ലാളി വീരന്റെ കുഞ്ഞ് എന്റെ കയ്യിലിരുന്ന് തുള്ളിച്ചാടും. ശുംഭനായ ഈ മാമനെ കണ്ട് ആ കുഞ്ഞ് പൊട്ടിച്ചിരിക്കും. പക്ഷേ അമ്മ പൊട്ടിക്കരാൻ ഇടപെടരുത്. നീ തമ്പിക്കുട്ടിയെ മറന്ന് ജീവിക്കാമെന്ന് ആശിക്കണ്ട. കണ്ടോ രാജകുമാരി കലി, എന്താ ഉരസിയാണോ പിരിഞ്ഞത്? എന്ത് ചെയ്യാം, മെയ്പ്പെടുത്താൽ ഛേദിച്ചു കളയാൻ പറ്റുമോ? എന്താ മുഖം വല്ലാതെ വാടിയിരിക്കുന്നത്? ആ ക്ഷേത്രനടയിലെ ശബ്ദത്തിന് ശേഷം ഉണ്ണാനും ഉറങ്ങാനും ഒക്കുന്നില്ല തൊഴി. ഓ, ആ അടിച്ചുവേലിക്കാരുടെ മകൻ തൊഴി. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുത്. ഓഹോ, അപ്പോ ശബ്ദപ്പടി കാര്യങ്ങൾ നടക്കുമോ? എന്തോ ഈശ്വരനറിയാം. പണക്കുറുപ്പേ, ഞാൻ പോവാണ്. അമ്മാവോട് പറഞ്ഞേക്ക് ആര്യമാലയ്ക്ക് തമ്പിക്കുട്ടി അനുരൂപരല്ലെന്ന്.
അവരുടെ മനസ്സിൽ ഞാൻ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കളിപ്പാവയാണെന്ന്. തമ്പിക്കുട്ടി ഇങ്ങനെ ക്ഷോഭിച്ചാലോ? ഈ പെണ്ണുങ്ങൾ പറയുന്നത് അങ്ങനെ വിശ്വസിക്കരുത്. ഇന്ന് പറയുന്നതല്ല നാളെ. നാഴികയ്ക്ക് 40 വട്ടം വാക്ക് മാറുന്ന വർഗമാണ് ഈ പെണ്ണുങ്ങൾ. ഞാനൊരു രഹസ്യം പറയാം. രാജകുമാരിയെ തമ്പിക്കുട്ടിക്ക് പിടിച്ചു തന്നാൽ ഈ പടക്കുറിപ്പിന് എന്ത് തരും? എന്റെ നാടിന്റെ നേർപാതി ഞാൻ പടക്കുറിപ്പിന് തരും. വാക്ക് മാറരുത്? ഇല്ല എങ്കിൽ ഞാൻ ചൊല്ലുംപടി ചെയ്യൻ. അന്തപുരത്തിന് വെളിയിൽ വെച്ച് ആളില്ല നേരത്ത് രാജകുമാരിയോട് അടുക്കണം, ആഞ്ഞു പിടിക്കണം. കറുത്ത മുഖവും കരച്ചലും കാട്ടിയെന്ന് വരും, കണ്ടില്ല എന്ന് നടിക്കണം. തമ്പിക്കുട്ടിയുടെ കയ്യിന്റെ കരുത്തിൽ അവൾ അമർന്ന് പപ്പടം പോലെ ഞെരിയണം. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പുറത്ത് പറയില്ല. അത് പെണ്ണിന്റെ ശാപമാണ് തമ്പിക്കുട്ടി. പക്ഷേ ഒരു കാര്യം, ഈ ബുദ്ധി എന്റേതാണെന്ന് പുറത്ത് പറഞ്ഞാൽ തലതെറിച്ചു പോകുന്ന മന്ത്രം ഞാൻ ചെയ്യും. ഇല്ല, ഞാൻ പറയില്ല. പിന്നെ നാടിന്റെ പാതി മറക്കരുത്. ഇല്ല, നാളെ മുതൽ കുറുപ്പ് തന്നെ അത് അനുഭവിച്ചോളൂ. പക്ഷേ എല്ലാം ക്ഷമയോടെ വേണം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന മറ്റൊരു കാര്യം, എല്ലാം കഴിഞ്ഞ് ആളറിയാവൂ, അതാണ് മിടുക്ക്. എല്ലാം കുറുപ്പിന്റെ ഉറപ്പ്. എന്റെ കാവിലമ്മേ, പൊന്നള നമയന്തി കയ്യിലിട്ട കൈ.
എന്നമ്മാ കൂട്ടിങ്ങളാ നല്ല നല്ല വളകൾ എടുക്കാറമ്മാ. ഇത് പറയുക, ഇത് എന്ത് വില? ഇതൊക്കെ പുതുപ്പണം 10. പുതുപ്പണം 10? എന്തൊരു തീപിടിച്ച വില! അല്ലിമലക്കാവിൽ കൂത്തിന് പോയാ 2 പണത്തിന് കിട്ടും. കൂത്തിന് പോയാ വെറുതെയും കിട്ടും. കടയ്ക്കും. ഏ നോക്കടി, അരിമാല തമ്പുരാട്ടിയുടെ മുറച്ചിറക്കൻ തമ്പിക്കുട്ടി തമ്പുരാൻ വരുന്നു. രാമായണം കൊത്തിവിട്ട വളയപ്പാർ, മഹാഭാരതം കൊത്തിവെച്ച വളയപ്പാർ, ഇന്ത മിനുമിനിപ്പാർ, ഇന്ത ഒളിയപ്പാർ, മംഗമാർ കണ്ടാൽ മയങ്ങുന്ന വള കൊണ്ടോടാകരുത്. കഴുത വീട്ടിലേർക്ക് മഹാരാജ, നിറയെ കഴുതേർക്ക് മഹാരാജ, നല്ല ജിഞ്ചും കഴുതേർക്ക്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തെരിയാതെ സ്വാമി. ഈ നാടുവാഴുന്ന ശ്രീരംഗരാജന്റെ അരന്തിരവൻ രാജപുത്രി ആര്യമാല എന്റെ മുറപ്പെണ്ണാണ്. അപ്പടിയാ? ശിംഗം കുമ്പിടറി തങ്കച്ചി, കുമ്പിട് കുമ്പിടുറോ മഹാരാജ, കുമ്പിടുറോ മഹാരാജ. നാങ്ക ரொம்ப ഇഴങ്ങ இந்த வளையெல்லாம் கொட்டாரத்துல கொண்டு போய் வித்து காசு வாங்கலாம்னு வந்தோம். கொஞ்சம் வழி சொல்லி தரலாமா? சொல்லுங்கடா மகாராஜா. நீங்கள் ஒரு காரியம் செய்ய, ராஜகுமாரியும் தோழிகளும் பூந்தோட்டத்தில் காற்று கொள்ளாம் நிற்குண்டாவும். ஆசிச்ச வளகளெல்லாம் கை நிறைய அணிவிக்கும். பிரதிபலம் தரா போகும்போ பரையின் தம்பிக்குட்டி தம்பிரான் கொடுத்தேச்ச பிரேம வளகளாணுன்னு. அசிங்கம். அப்ப ராஜாத்திக்கு உங்க மேல ரொம்ப ஆசை இருக்கு இல்லையா? இருக்கு இல்லையா? இல்ல, குமாரிக்கு எந்த மேல ஆசை உண்டாகான் வேண்டியது. அப்படியா மகாராஜா? அதுக்கு நான் ஒரு மந்திரத்தை சொல்லித்தர்றேன். நீங்க அந்த மந்திரத்தை எப்போதும் உருவிட்டுட்டு இருந்தா மகாராணி மெதுவா வந்து உங்க மெத்தையில பிடுக்கும். இல்ல இல்ல, படுக்கும். மகாராஜா நான் வயசாகி போச்சுல்ல. சத்தியமானோடா? நிஜம் மகாராஜா. அந்த மந்திரம் சொல்லி கொடுத்தாத்தா? சொல்லித்தர்றேன் மகாராஜா, ஆனா ரகசியமா இருக்கணும். மகாராஜா இதுதான் மந்திரம். மந்திரம் ரகசியமாயிருக்கணும். ஆரியமாலஸ்ய தம்பிக்குட்டீசிய மந்திரம் ரகசியமாயிருக்கணும். உலுகுலோ குலு 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 குலு. இது நீங்க மன்மதன் நினைச்சு எப்போது சொல்லிக்கிட்டே போங்க, காரியம் நடக்கும் இல்ல தங்கச்சி. அப்படியே நடக்கும். இதா உடனே போய் குமாரிக்கு வளங்கள் கொடுக்க. நீ மடங்கி வருந்தது வரை நான் உட காத்து. ரொம்ப நன்றி இடா கண்ணு மகாராஜா. வரேண்டா கண்ணு, வா. கொஞ்சம் பாரடி அம்மா. இங்க நமஸ்காரம் ராஜகுமாரி. எடோ கிழவா, ஞான என்ன ராஜகுமாரி? இதா. ஓ நமஸ்காரம் மகாராணி. நமஸ்காரம் மகாராணி. நமஸ்காரம் ராஜகுமாரி. எவிடன்னு வருந்து? ராஜகுமாரி என்ன சொல்லுது குழந்தாய்? ஊர் எங்கேன்னு. உயிரா? நாங்க ரெண்டு பேரும் உயிரோட தானே இருக்கிறோம். உயிர் இல்ல, ஊர் எங்கேன்னு. ஊரா? வயசாயி போச்சுல, காது கேட்கல. வந்து ஊரு பலபட்டணம். பலபட்டணத்துல இருந்து இங்க வந்து மழைய வித்து சாப்பாடுக்கு வழிய தேடுறோம். வழிய தேடுறோம். இந்த மரகதவளை ராஜாத்திக்கு ரொம்ப அழகா இருக்கும். எடுத்து காட்டு. என்ன மரத்தவளையா? அவன் எங்க இருக்கான்? அவனை புடி, நான் கொண்டு போடுவேன். ஐயோ, மரத்தவளை இல்ல, மரகதவளை. மரகதவளை. ஓ மரகதவளையா? ராஜாத்திக்கு ரொம்ப நல்லா இருக்கும். எடுத்து போடு சீக்கிரம். போடத்தானே போறேன், போட்டுத்தானே ஆகணும். ராசகுமாரி, இந்த வலையில் உங்க அழகான கைகளுக்கு ரொம்ப அருமையா இருக்கும். நீட்டுங்க மகாராணி, நீட்டுங்க. ஐயோ தாத்தா, மகாராணிக்கு கை வலிக்குது, கொஞ்சம் மொள்ளமா போடு. என்ன கரட்டணமா?
മെതുവാ പോട് മെതുവാ താനെ പോടാൻ പുഴന്തായ് പുഴന്തായ് നീ ഇവങ്ങളെല്ലാം കൂട്ടിട്ട് പോയി വളയെ പോട് കൊഞ്ച ദൂരമാ കൂട്ടിട്ട് പോയി പോട് വാങ്ങ വാങ്ങ ഇത് പക്കം വാങ്ങ രാജകുമാരി നല്ല അടസാന കൈ അയ്യോ കുഴന്തക്കൈ പച്ച കുഴന്ത അപ്പ இந்த வளையல் போட்ட உடனே ராஜாத்தின் முகத்தின் அழகை பாரடி குழந்தாய் வயசாய் போச்சுல இருமல் வந்துருச்சு ரொம்ப அழகா இருக்கிறது ராஜகுமாரி தோழிமாரே இவருக்கு வளையல விலை கொடுத்து பறந்தேக்கு வேண்டாம் மகாராணி உங்க முறை பையன் அந்த தம்பி குட்டி பயலு நிறைய பணம் தந்தாச்சு രാജകുമാരിക്ക് കോപം വന്നാലും അഴകാത്താ എടുക്കുക മഹാരാജാ എന്തായി രാജകുമാരി വളരെ സ്വീകരിച്ചോ போட்டுட்டேன் மகாராஜா போட்டுட்டேன் அந்த அழகான கையில அழகான வளையல் ஒவ்வொன்னா எடுத்து மெல்ல 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 போட்டுட்டேன் ஐயோ கையாது நான் தந்தைச்சானு பண்ணு சொன்னேன் ஆனா அந்த பணம் நீங்க கொடுத்ததாக ஒண்ணு சொன்ன உடனே அந்த வளையெல்லாம் எடுத்து எங்க முகத்துல வீசி அடிச்சாச்சு மகாராஜா இல்ல மகாராஜா நான் ஒண்ணு கேக்குறேன் அவளுக்கு என்ன கொழுகொழுப்பு என்ன திமிரு என்ன அகம்பாவம் என் மனைவியா இருந்தா என் காதலியா இருந்தா அவ கழுத்தை புடிச்சு அப்படியே புசுக்கிடுவேன் அவளை எந்த சொந்தமாக்கி இதெல்லாம் பகரம் வீட்டில் ഈ തമ്പിക്കുട്ടി ജീവിച്ചിരിക്കില്ല മഹാരാജ മന്ത്രം ഗുളുഗുളു ഗുൾഗുളു പാമ്പാട്ടി ഈ കാഷായ വസ്ത്രത്തിനകത്ത് ശംഖചക്രഗദാ പങ്കജമെല്ലാം ഉണ്ട് മാംഗല്യം തന്തുനാനേന Thank you.
കാര്യം ഭട്ട. ഗുരുവേ, രാജകുമാരിയുടെ ഭയം തീർന്നോ നോക്കൂ. എന്താ കുമാരി? അച്ഛാ, ഈ സന്യാസിമാരില്ലായിരുന്നെങ്കിൽ ഒരു പാമ്പാട്ടി എന്നെ നശിപ്പിച്ചേനെ. എവിടെയാ രാജദ്രോഹി? മഹാരാജാവേ, അവന് വേണ്ട ശിക്ഷ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പടകുറുപ്പേ, വേഗം ആ രാജദ്രോഹിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യും. ഋഷിവര്യന്മാരെ, നമ്മുടെ നാടിന്റെയും നമ്മുടെ പ്രിയപുത്രിയുടെ അഭിമാനം സംരക്ഷിച്ച നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഓം നാരായണ നാരായണ. തിരുവടികൾ എവിടെ നിന്നാണോ വരുന്നത്? നാം സാക്ഷാൽ ഹരിദ്വാരത്തിൽ നിന്നും വരുന്നു. ഇത് സ്വാമി ആര്യഭട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട ശിഷ്യൻ. നാം സ്വാമി കുക്കുടഭട്ടൻ, ഗുരു. അച്ഛാ, സ്വാമിയുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നില്ലേ? നിശ്ചയമായും. തിരുവടികളെ, ഈ തൃപാദ സ്പർശനത്താൽ നമ്മുടെ നാടും നഗരിയും പുണ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ കൊട്ടാരത്തിൽ കൂടി ഈ പുണ്യപാദങ്ങൾ പതിഞ്ഞിരുന്നെങ്കിൽ. മാംഗല്യം തന്തുനാനേന. മാംഗല്യം തന്തുനാനേന. ആര്യഭട്ട, ഗുരു, നാം ഹരിദ്വാരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം അതിക്രമിച്ചോ? ഇല്ല ഗുരുവേ, 37 ദിനങ്ങളേ കടന്നു പോയിട്ടുള്ളൂ. ഇനി 4 ദിനങ്ങൾക്കകം എത്തിയാൽ മതി. മാംഗല്യം തന്തുനാനേ. മഹാരാജാവേ, നമ്മുടെ പാദങ്ങൾ 4 ദിനങ്ങൾ മാത്രമേ കൊട്ടാരത്തിൽ സഞ്ചരിക്കുകയുള്ളൂ, അല്ലേ ആര്യഭട്ട? അതേ ഗുരുവേ. എല്ലാം അവിടുത്തെ ഇഷ്ടം. കേട്ടോ തമ്പിക്കുട്ടി, തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്, ധൈര്യമായിരിക്കും. പിന്നെ തമ്പിക്കുട്ടി, ഞാൻ ഇന്നലെ 1000 വറ നിലം കൊയ്ച്ചു. തമ്പിക്കുട്ടിയോട് ചോദിക്കാൻ സൗകര്യപ്പെട്ടില്ല. പണക്കുറിപ്പ് എന്തിനു ചോദിക്കുന്നു? തെക്കേ നടപ്പാത മുതൽ പടിഞ്ഞാറോട്ടുള്ള എല്ലാ വസ്തുക്കളും കുറിപ്പ് സ്വന്തം പോലെ അനുഭവിച്ചോളി. നിങ്ങൾക്ക് വേറൊരു രഹസ്യം കേൾക്കണം. എന്റെ തിരുമേനി ആരോട് പറയരുതെന്ന് ആണയിട്ട് പറയിപ്പിച്ച കാര്യമാ. എന്താ? പറഞ്ഞാട്ടെ. ആര്യമാല തമ്പുരാട്ടിയോട് ആ കുഞ്ഞിക്കണ്ണം കയർത്തു. ഇന്ന് മാത്രമോ? 41 ദിവസത്തിലാൻ പൊടാ ഓർക്കുന്നു പറഞ്ഞു. കേട്ടോ തമ്പിക്കുട്ടി, വാർത്ത അരമനയിലെ രഹസ്യം അങ്ങാടി പാട്ട. അടക്കുറപ്പേ, ഇതെങ്ങനെയെങ്കിലും അന്വേഷിച്ചിട്ട് തന്നെ കാര്യം. നമ്മുടെ പ്രിയപുത്രിയുടെ മംഗല്യം കണ്ട് മനം കുളിർക്ക അടിയും ഇതുവരെ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. അടുത്ത തിരുവാതിര നാളേക്ക് വീണ്ടും മാംഗല്യ മുഹൂർത്തം വിളംബരം ചെയ്തിരിക്കുകയാണ്. മനസ്സിനിണങ്ങിയ മാരനെ കണ്ടുപിടിക്കാൻ അവിടെ നിന്ന് അടിയങ്ങളെ അനുഗ്രഹിക്കണം. മാംഗല്യം തന്തുനാനേന. രാജകുമാരി, അടുത്തേക്ക് സഞ്ചരിക്കൂ. ശിഷ്യ, രാജകുമാരി, ഈ തുളസിക്കതിർ രാജകുമാരിയുടെ തലയിൽ ഒരിക്കലും വാടാതിരിക്കട്ടെ. ബാലക, രാജകുമാരിയുടെ മനസ്സ് ഈ അന്തപുരത്തിൽ എപ്പോഴും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബാലക, മാംഗല്യം ശുഭസ്യ സ്വീകൃത്യ. യോഗീശ്വരന്മാരെ, തിരുസന്നിധിയിൽ ഏതാവശ്യവും നിവർത്തിക്കുന്നതിന് 100 ഭൃത്യന്മാർ ഇവിടെ എപ്പോഴും ഉണ്ടാവും. വേണ്ട മഹാരാജാവേ, ഗുരുവിനെ പരിചരിക്കുന്നതിന് ഭക്തപ്രിയകളെയാണ് ആവശ്യം, അല്ലേ ഗുരുവേ? അതെ, മാംഗല്യം തന്തുനാനേന. സേനാവതെ, ഒരൊറ്റ പുരുഷനെയും ഇതിനുള്ളിലേക്ക് അടത്തിവിടരുത്. ഉത്തരവ്. ആര്യമാലെ, യോഗീവര്യന്മാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കുമാരിയുടെ നേതൃത്വത്തിൽ ഭംഗിയായി ചെയ്തു കൊടുക്കണം. സ്വാമി. ഓം നമോ നാരായണ. രാജകുമാരി, കയ്യനിട്ടൻ. കുഞ്ഞുലക്ഷ്മി. എന്താ രാജകുമാരിയും ശിഷ്യനും പറിച്ചു നോക്കുന്നത്? ശിഷ്യ ആര്യഭട്ട, ഇതാ രാജകുമാരിയുടെ കയ്യിൽ നോക്ക്, ഒരു കുഞ്ഞുലക്ഷ്മി രേഖ തെളിഞ്ഞു കാണുന്നു.
ഒരു കുഞ്ഞു ലക്ഷ്മി രേഖ. ഓം നാരായണം. കാട്ടിലൂടെ നടന്ന് ഞാൻ തോറ്റു. അപ്പോഴാണ് വിവരം അറിഞ്ഞ് തമ്പിക്കുട്ടി സഹായത്തിനെത്തിയത്. പിന്നെ നിമിഷം കൊണ്ട് ഞാൻ അവരെ കഥ കഴിച്ചു. അങ്ങനെ കാണിക്കാൻ വസ്ത്രങ്ങൾ ഞങ്ങൾ അഴിച്ചെടുത്തു. ഉടനും തലയിൽ ഓരപ്പുഴയിലേക്ക് എരിഞ്ഞു. ആ സംഭവം കാരണം ശ്രേഷ്ഠരായ രണ്ട് തപസികൾ നമ്മുടെ കൊട്ടാരത്തിലെത്തി. അവരെവിടെ അമ്മാവ? അന്തപുരത്തിൽ. ഞാനൊന്ന് കാണട്ടെ. പാടില്ല. അന്തപുരത്തിൽ പുരുഷന്മാരെ പ്രവേശിപ്പിക്കരുതെന്ന് മുനിമാർക്ക് നിർബന്ധമുണ്ട്. ഗുരുവേ, ഒരു അഴക് വന്നിരിക്കുന്നു. അഴകോ? അതെ, പെണ്ണഴക്. പ്രായം? ഒരു 16.5 വരും. നിറം? അരളിപ്പൂവിന്റെ നിറം. തനിച്ചോ തുണച്ചോ? തന്തനിച്ച്. കണ്ടു പഴകിയ മുഖമാണോടാ? അധികം പഴകിയ മുഖമല്ലെന്ന് തോന്നുന്നു. എവിടെ നിൽക്കുന്നു? കളരിക്ക് പുറത്ത് കടക്കം നിറഞ്ഞ് അരയന്നപ്പട പോലെ ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയൂ. ഓ, എവിടെ നിന്ന് വരുന്നു? കൊള്ളാം, ഈ ആണുങ്ങൾ ഇത്ര മറവിക്കാരാണോ? എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അന്ന് കളിവഞ്ചിയിൽ കടവത്തൂർ ഗുരുക്കളുടെ മകൾ പൊന്നിയോടൊപ്പം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പൊന്നിക്ക് സുഖമാണോ? പൊന്നി ഒരോല തന്നയച്ചു. ഓ, പൊന്നിയെ കണ്ടപ്പോൾ അഴകും അലങ്കാരം ഉണ്ടെന്നേ കരുതിയുള്ളൂ. പൊന്നിക്ക് സ്നേഹവുമുണ്ട്. അങ്ങനെയാണ് കടവത്തൂർ നാട്ടിലെ പെണ്ണുങ്ങൾ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ഓഹോ, അങ്ങനെയോ? ആട്ടെ, പേരെന്താ? കന്നി. കന്നി, കടത്തനാട്ടിലെ ആണുങ്ങളും ഒട്ടും മോശക്കാരില്ല. ഞാൻ പൊന്നിക്ക് റോല് തന്നേക്കാം. ഇരിക്ക്. സന്തോഷം. ഇരിക്കാൻ പറഞ്ഞപ്പം കിടന്നു. ആ മന്ത്രം നമ്മുടെ ഗുരു എങ്ങനെ പഠിച്ചതാ കണ്ണാടി ഉള്ളി? അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞുതരാണ്. ഇല്ലല്ല മൂത്ത്. നേരാങ്ങളെ, ഈശ്വരൻ നമ്മളെ ഇതുവരെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചു. ഇനി 2 സൂര്യോദയങ്ങൾ കൂടി കഴിയുന്നത് വരെ ബുദ്ധിയും യുക്തിയും കൈവടിയരുത്. ഏതും എന്തും സൂക്ഷിച്ചേ ചെയ്യാവൂ. ശരിയാണ്. ഇനിയുള്ളതെല്ലാം എന്റെ പൊന്നു പെങ്ങളുടെ വൈഭവമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം, ശപഥം നിറവേറ്റി രാജ്യവും രാജകുമാരിയും കിട്ടുമ്പോൾ ഈ കൊച്ചു പെങ്ങൾ കൊട്ടാരവാതുക്കൽ അനുവാദം ചോദിച്ച് കാത്തു നിൽക്കാൻ ഇടയാകരുത്. കുഞ്ഞുലക്ഷ്മി, നീ എന്താണ് പറഞ്ഞത്? ഈ പെങ്ങൾ ഒരു കളിവാക്ക് പറഞ്ഞതിന് കണ്ണു നിറയുന്നു. എന്റെ പൊന്നാങ്ങളെ രാജാവായാൽ ആ രാജകൊട്ടാരം ദൂരെ നിന്ന് നോക്കിക്കാണാൻ മാത്രം കൊതിക്കുന്നവളാണ് ഈ പെങ്ങൾ. കുഞ്ഞുലക്ഷ്മി, നീ പറഞ്ഞത് കളിയായാലും കാര്യമായാലും എനിക്ക് രാജ്യവും വേണ്ട, രാജകുമാരിയും വേണ്ട. പക്ഷേ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എന്റെ പൊന്നു പെങ്ങളാണ്. കരയാ താങ്കളെ, എന്നോട് ക്ഷമിക്കും. എന്റെ ഈ ശപഥം ജയിച്ചു വന്നാൽ നിന്റെ കൈകൊണ്ട് തരുന്ന മാലയിട്ടേ ഞാൻ രാജകുമാരിയെ വെറുക്കുകയുള്ളൂ. എന്റെ കൂട്ടുകാരൻ വഞ്ചിയൂർ സുരാസുരൻ നീ അറിയില്ലേ?
അവൻ നിനക്ക് അനുയോജ്യനാണ്. അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. പെങ്ങളെ, ഞാൻ ഈ ശബ്ദത്തിൽ തോറ്റു മരിച്ചുപോയാൽ നീ കൊരുത്ത മാലയിട്ട് എന്റെ ചിതയ്ക്ക് തീ കൊളുത്തണം. മനസ്സ് തകർക്കുന്ന വാക്കുകൾ പറയരുത്. സത്യം പറ നിന്റെ മൂക്കെങ്ങനെ കിടുങ്ങുന്നത്? മുറി പോയാല് മൂങ്ങാം കുടിയേറ്റ മുങ്ങി കുളച്ചപ്പം മൂക്കിൽ വെള്ളം കയറി മൂക്ക കിണങ്ങി പോയാടാ. മൂക്കിൽ വെള്ളം കയറിയതിന് ഈ പാട് വന്നത് എങ്ങനെയാണ്? സത്യം പറ. മഹാരാജാവേ, കപ്പലിൽ തന്നെ കള്ളൻ എന്നാണ് ഇപ്പോൾ അടിയന് സംശയം. എന്തുണ്ടായി ഇത്ര വലിയ കമ്പത്തിന്? പാലാട്ട് കുഞ്ഞിക്കണ്ണന്റെ വാൽവിനെ കൊണ്ട് ഇവന്റെ മൂക്ക് മുറിഞ്ഞുവെന്ന് നാട്ടിലൊക്കെ ഒരു പാട്ട്. പാലാട്ട് കുഞ്ഞിക്കണ്ണനോ? ആരാണവൻ? ഇവിടത്തെ നെൽവേലി ക്ഷേത്രത്തിലെ അടിച്ചുതളിക്കാരിയുടെ മകൻ. നേരാണോടാ? വെള്ളം കയറി മൂക്ക് കിണങ്ങി പോയതാ. പടക്കുറുപ്പേ, സംശയം വെച്ച് ആരെയും ശിക്ഷിക്കരുത്. പാവങ്ങൾ, നിങ്ങൾ പോയിക്കൊള്ളേ. ലക്ഷ്മി, ഇനി ഒരു രാവും ഒരു പകലും മാത്രം. ഈ രാത്രി കൊണ്ട് ശബരം നിറവേറ്റി രാജകുമാരിയും കൊണ്ട് നാടുവിടണം. ഓം നാരായണ നാരായണ. ഭക്തകോടികളെ, വാതൽ തള്ളിത്തുറന്ന് അകത്തേക്ക് സഞ്ചരിക്കുവിൻ. യോഗീഷ, അമൃതീസ് സദയം സ്വീകരിച്ചാലും. ഹരേ രാമ ഹരേ കൃഷ്ണ. പക്ഷേ നാം സ്വന്തം കൈകൾ കൊണ്ട് ആഹാര പദാർത്ഥങ്ങൾ പുഴിക്കാറുണ്ട്. കുമാരിയുടെ കരവല്ലരികൾ കൊണ്ടെടുത്തതെന്നാൽ ഭക്ഷിക്കാമല്ലോ. ശുദ്ധിയാണല്ലോ. അതെ സ്വാമി. ഗുരുവിന്റെ തിരുനാവായി ഒന്ന് വികസിപ്പിച്ചു കൊടുത്താലും. മംഗല്യം തന്തുനാനേന. തന്തുനാനേന. കുമാരിയുടെ ദാക്ഷപ്പഴം എന്തൊരു മധുരം! മധുരം മധുരം തിരുമധുരം. ശിഷ്യ ആര്യഭട്ട, ആ തിരുനാവായി ഒന്ന് വികസിപ്പിച്ചു കൊടുക്കൂ. എടി പീലി, ഉണ്ടായ സത്യം മുഴുവൻ തിരുമനസിൽ നീ തുറന്നു പറഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം. എന്റെ പടക്കുറിപ്പേ, എന്തുണ്ടായി? കുളിക്കടവിൽ വെച്ച് നീയും പൂജാരിയുടെ ഭാര്യയും കൂടി പറഞ്ഞതെന്താ? കുളിക്കടവിലോ? അയ്യോ, ഏത് കുളിക്കടവ്? കുളിക്കടവ് പോയിട്ട് എന്റെ കുളി തന്നെ മറന്നിട്ട് കാലത്രേ. ഇവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി ചാട്ടവാറിന് നാല് കൊടുക്കും. ഇവൾ സത്യം പറയുമോന്ന് അറിയട്ടെ. തന്റെ പൊന്നു കുറുപ്പേ, കുഴി നിർത്തി എന്റെ തല വെട്ടിക്കളഞ്ഞാലും എന്നെ ചാട്ടയ്ക്ക് അടിക്കല്ലേ. പുലിച്ചു പുലിച്ചു വയം നിറഞ്ഞതറിഞ്ഞില്ല രാജകുമാരി. ശിഷ്യ, നാം അല്പനേരം നിദ്രയിൽ ലയിക്കാൻ പോകുന്നു. രാജകുമാരിക്ക് വേണ്ടി പാമ്പാട്ടിയുമായി യുദ്ധം ചെയ്ത് ക്ഷീണിച്ചു രാജകുമാരി. സ്വാമി, അല്പനേരം വീശി ഉറക്കിയാലും. നമ്മളിപ്പോ രാമചരിശ്വരി എടുത്തോണ്ട് വരാം. രാജകുമാരി, രാമചരീശ്വരി പനിനീരിൽ മുക്കി തോഴിക്കൊണ്ട് വീശിക്കരുത്. രാജകുമാരി തന്നെ വീശണം. നാരായണ 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 നാരായണ. ശ്രീരംഗരാജ്യത്ത് നാഥനും കളരിയും ഇല്ലാണ്ടായാൽ പിന്നെ ഈയുള്ളവർ എന്തിന് ജീവിച്ചിരിക്കണം? മഹാരാജാവേ, ഉണ്ടായവരൊക്കെ പറയാ. ഉണ്ടായതെല്ലാം പറയാം. ഞങ്ങള് വിളംബരം കഴിഞ്ഞ് പരുവര് മൂക്കം കുത്തി വീണാണ് എന്റെ മൂക്കം മുറിഞ്ഞത്. എന്റെ ധൈര്യം തല്ലി കൊല്ലല്ലേ തമ്പുരാനെ. ഞാൻ പറയാം, കുഞ്ഞിക്കണ്ണനുമായി രാജകുമാരി വാക്കേറ്റമുണ്ടായാണ് എന്റെ നായരുടെ മൂക്ക് മുറിഞ്ഞതെന്ന് ഈ നെയ്ത്തിയാരമേ എന്നോട് പറഞ്ഞത്. എന്റെ ഞാൻ പറഞ്ഞു നിന്നോട്. ഇല്ല തിരുമനസെ, ഇല്ല. എടി, എന്റെ തല എടുത്തേ വീടുപടി. നിങ്ങൾ പറഞ്ഞില്ലേ നെയ്ത്തിയാരമേ? മഹാരാജാവേ, കണ്ടു എന്ന് പറഞ്ഞാലും കണ്ടില്ല എന്ന് പറഞ്ഞാലും രണ്ടും സത്യവിരുദ്ധമാകും തിരുവേണി. സംഭവം കണ്ടു എന്നുള്ളത് ഒരു സത്യം,
കണ്ടില്ല എന്ന് പറഞ്ഞോളാമെന്ന് മറ്റൊരു സത്യം. ഈ രണ്ട് സത്യങ്ങളുടെ ഇടയിൽ കിടന്ന് ഞാൻ വിഷമിക്കുകയാണ് തിരുമേനി. കേൾക്ക് മാവ, കേൾക്ക്. കുഞ്ഞിക്കണ്ണന്റെ വാളിന്റെ ഊറ്റത്തില് ഒരാൾക്ക് മാത്രല്ല പലർക്കും മുറി പറ്റി. നാൽപ്പത്തൊന്ന് മാസകം രാജകുമാരിയെ തന്റെ സ്വന്തമാക്കുമെന്ന് കുഞ്ഞിക്കണ്ണൻ പ്രതിജ്ഞ ചെയ്തത് സത്യം. എന്നിട്ടും ആ പീറ ചെറുക്കൻ ഈ ശ്രീരംഗ രാജ്യത്ത് സുഖമായി ജീവിക്കുന്ന തിരുമനത്തെ. പടകുറപ്പ്, ഉടൻ ആ ദ്രോഹിയെ നമ്മുടെ മുന്നിലെത്തിക്കണം. തമ്പിക്കുട്ടി, സ്വന്തം നാടിനോട് കൂറില്ലാത്ത ഈ പരീക്ഷകളെ പിടിച്ചുകെട്ടിൽ. ആയിരം സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവിന്റെ അന്തപുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരു മതൻ ഉമ്മ. രാജകുമാരി എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോളൂ, പക്ഷേ ഞാൻ എന്റെ ശപഥം നിറവേറ്റിക്കഴിഞ്ഞു. താമരത്തണ്ട് പോലുള്ള ഈ കൈ ഉറുമി പിടിച്ച് എന്റെ കയ്യിൽ അമർന്ന് ഓർമ്മിക്കുന്നുണ്ടോ ആ വളക്കാരൻ ഞാനായിരുന്നു. ആ പീലിത്തിരുമുടിയിൽ തുളസിക്കതിൽ അണിയിച്ച സന്യാസി ഞാനാണ്. ഇന്ന് 41-ാം ദിവസമാണ്. കൊലമരമാണ് എനിക്ക് വിധിക്കുന്നതെങ്കിൽ ആ ശിക്ഷ ശിരസാവഹിക്കാൻ ഞാൻ തയ്യാറാണ്. ചുണ്ട് വേദനിക്കുന്നുണ്ടോ? ക്ഷമിക്കണം, അതും എന്റെ ഒരു ശപഥമായിരുന്നു. എന്താ രാജകുമാരി ആലോചിക്കുന്നത്? വാക്ക് പാലിക്കാൻ നിവർത്തിയില്ലെങ്കിൽ അത് തുറന്നു പറയും. ശ്രീരംഗരാജന്റെ പുത്രി സത്യത്തിൽ നിന്ന് പിന്തിരിയില്ല. അഭിമാനത്തോടും ആനന്ദത്തോടും കൂടി ഈ നിമിഷം മുതൽ അങ്ങേ എന്റെ രാജകുമാരനായി ഞാൻ മനസ്സാവരിക്കുന്നു. നിന്റെ മകനെ എവിടെ വിളിച്ചു വെച്ചിരിക്കുന്നു? എനിക്കറിയില്ല തിരുവനന്തേ. ഞങ്ങൾ എന്തിനെ തല്ലിക്കൊല്ലുന്നു? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? എന്തു കുറ്റം ചെയ്തെന്നു? ഇതിൽ വലിയൊരു കുറ്റം ഈ ശ്രീരംഗ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. മഹാരാജാവേ, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണല്ലൊക്കെ വേണ്ടത്. ശബ്ദിച്ചു പോരുത്. നമ്മുടെ ഓമനപുത്രിയോട് ഏറ്റുമുട്ടാനും സേവകരുടെ മൂക്കുപുറിക്കാനും തുനിഞ്ഞവനെ ഈ നാട്ടിൽ വെറ്റുവാഴിക്കില്ല. മാവ, ഈ നാണക്കേട് ചുമന്നുകൊണ്ട് ആര്യമാർ ഈ കൊട്ടാരത്തിൽ എന്തിനു കഴിഞ്ഞു? വിളിക്കുവോളെ. നാരായണ 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 ഓം നാരായണ നാരായണ. എന്താ തമ്പിക്കുട്ടി? എന്താണെന്നോ, രാജകുലത്തിൽ പിറന്ന മുറച്ചെറുക്കൻ തമ്പിക്കുട്ടിയെ കാണുമ്പോ മൂക്കിന്റെ തുമ്പത്ത് എപ്പോഴും കെറുവാണ്. അടിച്ചുതളിക്കാരിയുടെ മകൻ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ മുഖത്തു നോക്കി ആക്ഷേപിച്ചപ്പോൾ പുറത്തു പറയാൻ മടി. അമ്പാവൻ ആ തിക്കാരിയുടെ അമ്മയെയും മുത്തച്ഛനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം വരും. ഞാൻ വരാം തമ്പിക്കുട്ടി, പൊയ്ക്കോളി. വികാരാധീനരാവരുത്, ധീരതയും ധൈര്യവും കൊള്ളാം. ക്ഷമ കൊണ്ട് മാത്രമേ വിജയത്തിലെത്താൻ ഒക്കൂ. മറക്കരുത്.
നീതിമാനായ മഹാരാജാവ്, അങ്ങയുടെ കൺമുമ്പിൽ വെച്ചാണോ ഈ കൊല്ലാകൊല ചെയ്യുന്നത്? അങ്ങ് എങ്ങനെ ഇത് കണ്ടു നിൽക്കുന്നു? നമ്മുടെ രാജ്യം വെട്ടിപ്പിടിക്കുന്ന ശത്രുവിനോട് ശ്രീരംഗന് പകയുണ്ടാവില്ല. പക്ഷേ നമ്മുടെ പുത്രിയെ തട്ടിക്കൊണ്ടുപോകാനും അപമാനിക്കാനും തുനിഞ്ഞാൽ, അവനെ കൊന്നതുകൊണ്ടായാൽ പോലും നമ്മുടെ പക തീരില്ല. അവന്റെ ശരീരം തുണ്ടം തുണ്ടമായി വെട്ടി വെട്ടി അഴിഞ്ഞേ നമ്മുടെ പക തീരൂ. എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു? അടിക്ക്! സ്വാമി, എറുമ്പ് മലയെ ചുമന്നു കേട്ടിട്ടുണ്ടോ? മഹാരാജാവേ, എല്ലാം നാം ജ്ഞാനദൃഷ്ടിയിൽ കാണുന്നുണ്ട്. ഈ സ്ത്രീയുടെ മകൻ ഈ രാജ്യത്തിലെ ഒരു ഉറുമ്പ്, അങ്ങയുടെ മകൾ ഈ രാജ്യത്തിലെ വലിയ ഒരു മല. ഉറുമ്പ് മലയെ ചുമക്കുന്നു. മാതാവേ, ആ ഉറുമ്പിനെ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു പറഞ്ഞാലും? ഞങ്ങൾ എങ്ങും ഒളിച്ചു വെച്ചിട്ടില്ല ഗുരുവെ. കൂടെ പിറന്നോളൂ അവരും. നാട് വിട്ട് ഇറങ്ങിയിട്ട് ഏറെ നാളായി. അച്ഛാ, ഇവരെ വിട്ടയക്കണം. ഇല്ല, ആ രാജ്യദ്രോഹി കൊട്ടാരത്തിൽ വരുന്നത് വരെ ഇവരെ വിട്ടയച്ചുകൂടാ. വിട്ടയക്കരുത്. ഓം നമോ നാരായണ. മാവാ, ജന്തു നോക്കി നിൽക്കുന്നു. ഇവരെ കഴുകനേറ്റ് വന്ന് വിളംബരം ചെയ്യും. കൈരുമുണ്ടെങ്കിൽ അവന് വരട്ടെ, അമ്മയെ രക്ഷിക്കട്ടെ. ഓം നമോ നാരായണ. കഴിവിലേറ്റം തക്കെ കുറ്റം ഞങ്ങൾ എന്ത് ചെയ്തു? തരവുമാരി, എന്തിനിങ്ങനെ കരിക്കല് പോലെ നിൽക്കുന്നു? ഞങ്ങൾ രക്ഷിക്കും തരവുമാരി. ശ്രീരംഗരാജ്യത്തിന്റെ അവകാശി ഞാനാണ്. എന്റെ മനസ്സിനിണങ്ങിയ മാറിനാണ് ഈ നാട് ഭരിക്കേണ്ടത്. ആ മനുഷ്യൻ ഉറുമ്പാണോ പുലിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്നോട് ഏറ്റുമുട്ടിയ കുഞ്ഞിക്കണ്ണനാണ് എന്റെ മനസ്സിനിണങ്ങിയ മാറി. ആ മനുഷ്യനെ ഞാൻ സ്വയം ഭരിച്ചു കഴിഞ്ഞു. എന്തിനാണ് അമ്മാവ ഈ രാജപദവി? ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ അമ്മാവിന് മെച്ചയില്ലേ? നാരായണ നാരായണ. നാം ഇനി എന്തിനു ജീവിക്കണം? ഒരടിച്ചു തലിക്കാരിയുടെ മകൻ ഈ അന്തപുരം കീഴടക്കി കളഞ്ഞു പടക്കുറുപ്പെ. ആര്യമാലെ, ഈ രാജകുലത്തിന്റെ മഹിമയാണ് നീ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയത്. നമ്മുടെ അഭിമാനം ചുട്ടരിച്ചുകൊണ്ട് നിന്റെ മോഹം സാധിക്കാമെന്ന് നീ കരുതുന്നുണ്ടോ? വേണ്ടി വന്നാൽ അവന്റെ ശരീരം മാത്രമായിരിക്കില്ല കാക്കയും കഴുകനും കൊത്തിവലിക്കുന്നത്. ഓർമ്മ വേണം. നാം ഇപ്പോ എന്താണ് ചെയ്യേണ്ടത്? നാം ഇപ്പോ ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണല്ലേ ശിഷ്യ. അതേ ഗുരുവേ, ഒരു രാജകുമാരിയുടെ ശബദം കരിയില പോലെ പറപ്പിച്ചു കളഞ്ഞാൽ ലോകം കഴിക്കുന്നത് എന്നെയാണോ അച്ഛനെയാണോ? എന്ത് ശബദം! ഒരു തെണ്ടിച്ചറങ്ങിന്റെ വീമ്പ് കേട്ട് രാജകുമാരി എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നമ്മുടെ പുത്രിയെ വിവാഹം കഴിക്കുന്ന രാജകുമാരന് വേണ്ടി എത്രയെത്ര കനക കൊട്ടാരങ്ങൾ നാം പണിതു, എത്രയെത്ര സ്വപ്നങ്ങൾ, എല്ലാം തകർന്നു. എന്തിനു രാജാവും മന്ത്രിയും കണ്ണാക്കിട്ട് കരയുന്നു? എന്നോട് കാണിച്ച അനീതിക്കുള്ള ശിക്ഷയാണ്. അമ്മാവ, ഇനിയും സമയം വൈകിട്ടില്ല. ആര്യമാനെ എനിക്ക് വിവാഹം കഴിച്ചു തരും. അതെ, ഈ മാനക്കേട് നാടറിയും മുമ്പ് രക്ഷപ്പെടാൻ ഇതേ ഒരു മാർഗമുള്ളൂ. ഇല്ല, ഈ വിവാഹം നടക്കില്ല. നാം ജീവിച്ചിരുന്നാൽ നടക്കും. എന്റെ ശവത്തിലെ തമ്പിക്കുട്ടി മാല ഇടും. മഹാരാജാവേ, അടിക്കരുത്. രാജ്യകാര്യങ്ങൾ ഇടപെടരുത്. ഇടപെട്ടേ പറ്റൂ. എന്റെ മകളെ കൊല്ലാനുള്ള അവകാശം വരെ എനിക്കുണ്ട്. അത് ഇന്നലെ വരെ. ഇപ്പൊ അവകാശത്തിനാള് വേറെയുണ്ട്. മിണ്ടിപ്പോകരുത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. തമ്പിക്കുട്ടി, പടക്കുറുപ്പ് പിടിച്ചോട്ട് പോകുന്നു. ഇവരെ ബാലാട്ട് കുഞ്ഞിക്കണ്ണന്റെ അമ്മയെ തൊട്ടുപോകരുത്. മുത്തച്ഛനെ തൊട്ടുപോകരുത്. ബാലാട്ട് കുഞ്ഞിക്കണ്ണൻ ആരാണെന്ന് അറിയണം അല്ലേ മഹാരാജാവേ? ഇതോ ഞാൻ തന്നെ. പിടിച്ചു കെട്ടിട അവരെ. സന്യാസി, നീ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നല്ലേ? നിന്റെ മംഗല്യടം തുടാനേന. Thank you.
ആരാണ് നിങ്ങൾ? വഞ്ചിയിൽ സുദാസും കുഞ്ഞിക്കണ്ണന്റെ ഉറ്റ തോഴൻ. കാണാനായി വീട്ടിലെത്തിയപ്പോൾ നാട്ടാർ പറഞ്ഞറിഞ്ഞു അമ്മയും മുത്തശ്ശനെയും രാജകേന്ദ്രന്മാർ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ഷമിക്കണം കുഞ്ഞിക്കണ്ണ. മഹാരാജ ചതിയിലും കൊതിയിലും രാജകുമാരിയെ വശീകരിച്ച ഒരു പീറ ചെറുക്കനാണ് കുഞ്ഞിക്കണ്ണൻ എന്ന് നാം കരുതി. പക്ഷെ അങ്ങനെയല്ല, കുഞ്ഞിക്കണ്ണൻ ധീരനാണ്, രാജകുമാരിക്ക് എന്തുകൊണ്ടും മനരൂപനാണ്. അല്ല, വടക്കുറുപ്പ്. ഇതാണോ വടക്കുറുപ്പേ തന്റെ ധീരത? നമ്മുടെ കുമാരിയെ കടലിൽ കെട്ടിത്താഴ്ത്തിയാലും ഒരടിച്ചു തളിക്കാരിയുടെ മകന് കൊടുക്കില്ല. മഹാരാജാവേ, ആരുടെ മകനെന്നുള്ള നല്ല പ്രശ്നം. ഇതിന്റെ പുറകിൽ ഒരു ശബ്ദത്തിന്റെ കഥയുണ്ട്. രാജാവ് സത്യം പാലിച്ചേ പറ്റൂ. കുഞ്ഞിക്കണ്ണ, നമ്മുടെ രാജ്യം മുഴുവൻ നാം നിനക്ക് നൽകാം. നമ്മുടെ മകളെ നീ നമുക്ക് വിട്ടുതരും. ഒരടിച്ചു തളിക്കാരിയുടെ മകൻ നമ്മുടെ കുമാരിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ നമുക്ക് സാധ്യമല്ല. കുഞ്ഞിക്കണ്ണ, കുഞ്ഞിക്കണ്ണൻ ഒരു അടുത്തളിക്കാരുടെ മകനായി പോയതുകൊണ്ടുള്ള ദുഃഖം അങ്ങേക്ക് വേണ്ട. അവൻ എന്റെ വയറ്റിൽ പിറന്ന രാജകുമാരനാണ്. മഹാരാജാവ്, അങ്ങ് നാട് നീങ്ങി അവർക്ക് ചാലിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. രാജഗുരു കൊല ചെയ്യപ്പെട്ട ദേവരേശൻ. അദ്ദേഹം പണ്ട് നെൽവേലി ക്ഷേത്രത്തിൽ എത്തുന്നത് ദേവി പ്രസാദത്തിനല്ലായിരുന്നു, എന്റെ പ്രസാദത്തിനായിരുന്നു. ഒരിക്കൽ തിരുമനസ്സെ, ഇന്നെന്താ അകമ്പടിക്കാരില്ലാതെ? ദേവി തുണിക്കുണ്ടല്ലോ, പിന്നെന്തിനാ മനുഷ്യൻ? നാം ഇന്നലെ നിന്നെ മിന്നൽ പോലൊന്നും കണ്ടേ ഉള്ളൂ, പക്ഷേ നമ്മുടെ മനസ്സിൽ തേയി ഉറഞ്ഞു കൂടിപ്പോയി. തേയ് മൂടൽ മഞ്ഞത്ത് ഇങ്ങനെ കൂടുതൽ നിന്നാൽ നന്നല്ല. കല്യാണ മണ്ഡപത്തിൽ കയറി നിന്നാൽ തണുപ്പ് മാറ്റും. അയ്യോ വേണ്ട തിരുമനസ്സിൽ, ചെറ്റക്കുടലിൽ തണുത്തുടങ്ങുന്ന എനിക്ക് കൊട്ടാരത്തിലെ ചൂട് വേണ്ട. അടിയിൽ പോകാൻ അനുവദിക്കണം. പോകാൻ പറയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. തേയ് നാട്ടാരറിഞ്ഞ് പുടവിനെ ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്റെ അർദ്ധകാരിയാകുമായിരുന്നു. അടിയന്റെ നിർഭാഗ്യം, പോയിക്കോട്ടെ. നീ നമ്മുടെ ഒരു സമ്മാനമായിട്ട് വെക്കുള്ളൂ. കുഞ്ഞിത്തി, നാളെ കുളിരുള്ള ഈ നേരത്ത് മാരാരുമായി കെട്ടിപ്പോരുമ്പോൾ നീ നമ്മെ ഓർക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ള സമയം എന്താണ് എന്നെ അയക്കുന്നത്? ഓഹോ, അപ്പൊ കാര്യങ്ങൾ അതുവരെ എത്തിയോ? എങ്കിൽ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ വജ്രമോതിരം നിന്റെ കൈ കിടക്കട്ടെ, എന്റെ സമ്മാനമാണ്. രാജഗുരുവല്ലേ, നാളെ ഒരു കാലത്ത് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പടച്ചോറുണ്ട് വളരുമ്പോൾ ദൂരെ നിന്നെങ്കിൽ അതിനെ ഒന്ന് നോക്കി കാണണം. കരയാണ് കുഞ്ഞിത്തേ. എന്തോ നാം രാജഗുരുവായതും
ശ്രീരംഗന്റെ സഹോദരിക്ക് പുടവ് കൊടുത്തതും കൊട്ടാരം ഗുരുക്കന്മാർക്ക് മനസ്സുകൊണ്ട് അത്ര പന്തിയല്ല. പ്രത്യേകിച്ച് കടവത്തൂർ ഗുരുക്കൾക്ക്. അമ്മേ, എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ ആരാണ്? നിന്റെ അച്ഛനെ കൊന്നവന്റെ രൂപം മിന്നൽ പോലെ എന്റെ മനസ്സിൽ തെളിഞ്ഞു മറ. അമ്മേ, ഇനിയും അങ്ങയുടെ മകളെ കുഞ്ഞിക്കണ്ണൻ കൊടുക്കുന്നതിൽ ദുഃഖമുണ്ടോ? ഉണ്ട് ഉണ്ട്. കുഞ്ഞിക്കണ്ണൻ പോരാളിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ നാടറിയണ്ടേ? നാട്ടാരറിയണ്ടേ? അല്ലേ കുഞ്ഞിക്കണ്ണ, വിളംബരപ്പടിയുള്ള മത്സരങ്ങൾ നടത്തിയില്ലെങ്കിൽ നാട്ടുകാർ എതിർക്കും. ഏത് മത്സരങ്ങൾ നേരിടാനും എന്റെ തോടിനൊരുക്കമാണ്. ചൊല്ലിൻ, എന്തൊക്കെയാണ് മത്സരങ്ങളെന്ന് ചൊല്ലിൻ. കുഞ്ഞിക്കണ്ണ, നാടിന്റെ അഭിമാനത്തിന് വേണ്ടി നീ കലാവല്ലഭനെന്ന് തെളിയിക്കണം. പറയും കുഞ്ഞിക്കണ്ണ, എന്തിനും തയ്യാറാണെന്ന് പറയും. ആടണോ, പാടണോ, പയറ്റണോ, എന്ത് വേണം ചൊല്ലിൻ. നീ ഏറ്റവും വലിയ പോരാളിയാണെന്ന് തെളിയിക്കുവാൻ അംഗം വെട്ടി ജയിക്കണം. പറയും മഹാരാജാവേ, ആരോട് അംഗം വെട്ടണം? കടവത്തൂർ ഗുരുക്കളോട്. ഇല്ല ഇല്ല, എന്റെ മകനെ ഞാൻ കടവത്തൂർ ഗുരുക്കളുമായി അംഗത്തിനായിക്കില്ല. അതെ കുഞ്ഞിക്കണ്ണ, കടവത്തൂർ ഗുരുക്കളോട് ആലോചിച്ചു മതി. സുരാസു, നീ എന്തിനു ഭയപ്പെടുന്നു? അമ്മേ, ഞാൻ തയ്യാർ. വേണ്ട പോലെ, വേണ്ട, ഞാൻ അയക്കില്ല. അമ്മേ, ആരെങ്കിലും അന്തസ്തു കളയരുത്. വേണ്ട, അത് വേണ്ട കുഞ്ഞിക്കണ്ണ. എന്റെ സുരാസുവാണോ ഈ പറയുന്നത്? മഹാരാജാവേ, ആരെല്ലാം എതിർത്താനും ഈ രണ്ട് മത്സരങ്ങളും ജയിച്ചു വരാൻ ഞാൻ തയ്യാറ്. എങ്കിൽ നാളെ ഈ രാജസദസ്സിൽ സംഗീത മത്സരം നടക്കും. നെൽവേലി ക്ഷേത്ര നടയിൽ വെച്ച് കടവത്തൂർ ഗുരുക്കളുമായി അംഗം വിട്ടു. ജയിച്ചു വന്നാൽ നമ്മുടെ പ്രിയമിത്രിയെ നാം നിന്റെ കയ്യിലെത്തി. തമ്മിക്കുട്ടി മുഖം കറക്കണ്ട, കുഞ്ഞിക്കണ്ണൻ ജയിച്ചു വന്നാലും ആര്യമാല നിനക്ക് മാത്രമുള്ളതാണ്. അതിനുള്ള കുഴുക്ക് ഈ കുറുപ്പിന്റെ കയ്യിലുണ്ട്. ഏതോ ഒരു അടിച്ചു കളിക്കാരുടെ മോ ഒരു വാലാട്ട് കുഞ്ഞിക്കണ്ണൻ രാജകുമാരിയെ കൊണ്ടുപോയി ഇങ്ങനെ സൂചിക്കാവുന്നത് വിചാരിക്കണ്ട. ഞാനും സംഗീത മത്സരത്തിൽ പങ്കെടുക്കും, ഞാനും പാടും, നിങ്ങൾ എനിക്ക് പക്കത്തിക്കണം. ഞാൻ മൃഗം, ഞാൻ കടം, ജയിച്ചാ നീ രാജകുമാരൻ, ഞാൻ മന്ത്രി. ഞാൻ നിങ്ങളെ രണ്ടുപേരുടെ അടി മേടിക്കുന്നു. എന്താ പാടിക്കോ? ഞാൻ പാടിയിട്ട് നീ അടിച്ചാ മതി. കഴുതകളെ വെറുതെ കരഞ്ഞു തീർക്കുന്നത്. നീ ഒന്ന് മത്സരിക്കുന്നേടാ. ഞങ്ങൾ മത്സരിച്ച് ഞാൻ ജയിച്ച് രാജകുമാരിയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരും. നിന്റെ പേരെന്താണടാ? നിന്റെ പേരെന്താണടാ? ഏട്ടാ, എന്റെ പേര് ആപ്പല്ലൂർ ആസ്ഥാന സംഗീത വിദ്വാൻ അഴകിയ രാവണ പെലെ ഭാഗവതർ. ഞാൻ തക്കം മൃഗംഗം, പ്രബല ഗുൻമൻ മൃഗംഗം. ഞാൻ കടം കടോത്കജൻ. എന്നാ എന്റെ പേര് കേട്ടോ? ലിംഗപുരം മഹാലിംഗം ഭാഗവതവർ കീർത്തായി വിദ്വാൻ. വിദ്വാൻ ഞാൻ ഭാഗവതരുടെ മനവ് സ്ത്രീലിംഗം, ധനുഷ്കോടി കടലമ്മാൾ നടന തിലകം. ഞാൻ ഭാഗവതരുടെ ചിന്ന മനവി ശൂർപ്പണകയമ്മാൾ, വയത് 17. എന്നോട് മത്സരിച്ച 17 പുരുഷന്മാരെയും ഞാൻ അടിയറ വെപ്പിച്ചിട്ടുണ്ട്. Thank you.
ചേടാ ഇത് കണ്ട രാജകുമാരിയല്ല രാജകുമാരുടെ അമ്മ ഞങ്ങളെ പറയാ പോലും. നമുക്ക് തമ്മിൽ ഇനി മത്സരമേ വേണ്ട. ഐക്യമദ്യം മഹാബലം. നമുക്ക് ഒരുമിച്ച് കൊട്ടാരത്തിലോട്ട് പോവാം. കല്ലൂലിനിയൊഴുകി ആനന്ദ നിർവൃത്തിയിൽ മുഴുകി അമൃത കല്ലൂലിനിയൊഴുകി ആനന്ദ നിർവൃത്തിയിൽ മുഴുകി ഉഷസായ് നഭസായ് മനസായ് സരസായ് ഓങ്കാര ചൈതന്യമുണർന്നു ോരണം തിളങ്ങി നൂപുരധ്വനികൾ മുഴങ്ങി നവരത്ന തോരണം തിളങ്ങി നൂപുരധ്വനികൾ മുഴങ്ങി ശ്രുതിയായ് ദ്യുതിയായ് അറിവിൽ പൊരുളായ് സംഗീത കൈവല്യമുണർന്നു പദ 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 പദ
പ്രമാണികളെ, രാജനർത്തകിമാരെ തോൽപ്പിച്ച് കുഞ്ഞിക്കണ്ണൻ കലാവല്ലഭനെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി കടവത്തൂർ കുരുക്കളോട് അംഗം ജയിച്ചു വന്നാൽ നമ്മുടെ പ്രിയ കുമാരി ആര്യമാലയെ കുഞ്ഞിക്കണ്ണന് നൽകുന്നതാണ്. നാട് മുഴുവൻ എന്നെ പാടിപ്പോഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോ അമ്മ മാത്രം എന്തിനാണ് ഇങ്ങനെ കറുത്ത മുഖം കാണിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആങ്ങളെ, എന്റെ പൊന്നാങ്ങളെ രാജകുമാരിയും കൊണ്ട് വരുമ്പോ അമ്മയുടെ മുഖം തെളിയും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ കൈകൊണ്ട് തരുന്ന പൂമാല വേണം രാജകുമാരിയുടെ കഴുത്തിലണിയ, ഞാൻ തരുന്ന പൊന്മോതിരം വേണം രാജകുമാരിയുടെ വിരലിലണിയ. നിശ്ചയമായും. നീ എന്റെ മകനെ കൊലക്കോടുത്താൽ അടങ്ങില്ലല്ലേ. നിനക്കൊരു രാജകുമാരിയെ കിട്ടുന്ന സന്തോഷത്തെക്കാൾ നൂറരട്ടി ദുഃഖമാണ് നഷ്ടപ്പെട്ടാൽ എനിക്കുണ്ടാവുന്നത്. അമ്മ എന്തിങ്ങനെ ദുഃഖിക്കുന്നു? അംഗത്തിന് ഞാൻ മരിച്ചാൽ പോകട്ടമ്മേ. പക്ഷേ ഞാൻ ജയിച്ചു വന്നാൽ ഒരടിച്ചു തളിക്കാരിയുടെ മകൻ പച്ചോടി ഉദയനക്കുറുപ്പിനെ പോലെ, പാറാട്ട് കോമനെ പോലെ നാടറിയില്ലേ അമ്മേ? കുഞ്ഞിത്തേയും ഇനി തെറുത്ത് കയറ്റുന്നത് എന്തിനാ? അടിയും കൊണ്ടു പുളിയും കുടിച്ചു പാട്ടും പാടി. കടവത്തൂർ കുരുക്കൾ ചതിയും നീചനുമാണെന്നല്ലേ പറഞ്ഞു കേൾവി? അമ്മേ, കുഞ്ഞിക്കണ്ണൻ അടവും തൊഴിലും പഠിച്ചവനാണ്. മാറ്റാന്റെ കയ്യിൽ വാളിളകുമ്പോൾ കുഞ്ഞിക്കണ്ണന് കണ്ണുകൾ കണ്ടല്ല, കണ്ണുകളായിരം കൈകളായിരം. കുഞ്ഞിത്തേ, കടപ്പിലാട്ട് കളരിയിൽ കിളിപ്പാട്ട് കേട്ട് ഉറങ്ങാനാണോ നീ ഇവനെ അയച്ചത്? അതോ ശത്രുവിനെ തലയിൽ നിർത്താതെ എടുത്ത് സമ്മാനമാടാനോ? ശരി, അതുമാത്രം എന്റെ പ്രിയതോടൻ മഞ്ജൂർ ശിരാസു എനിക്ക് അംഗത്തുണയ്ക്കായി വരും. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. കടവത്തൂർ ഗുരുക്കളുമായിട്ട് അംഗം വീട്ടുന്ന കാര്യം ചൊല്ലിയപ്പോൾ ശിരാസുവിന്റെ മുഖം കറുത്തിരുന്നില്ലേ? വേണ്ട വേണ്ട എന്ന് വിലക്കിയില്ലേ? അമ്മ സമാധാനമായിരിക്കണം, ഞാൻ ഇപ്പൊ തന്നെ ശിരാസുവിന്റെ കടലിലേക്ക് പോവുകയാണ്.
ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ? ഓ, പരിഭവിച്ചിരിക്കുകയാണല്ലേ. എന്ത് ചെയ്യാനാ? അച്ഛനെയും കന്യേയും കാണാതെ ഇങ്ങെത്തണ്ടേ? ഞാനെത്തി. ദാ നോക്കി. എഴുന്നേൽക്കുന്നേ. മണ്ണും വെണ്ണും ഉറങ്ങി. നമുക്കൊരുമിച്ചുറങ്ങണ്ടേ? വേണ്ട, നീ കാട്ടിക്കൊതിപ്പിക്കാൻ പണ്ടേ മിടിക്കുകയാണ്. കിളിങ്ങിച്ചിരിച്ചിട്ട് കിന്നാരം ചൊല്ലാൻ അതിസമർത്ഥയാണ്. ഞാനില്ല പെണ്ണെ നിന്റെ സിന്ദൂരച്ചപ്പിലേക്ക്. നിൽക്കിൻ, നിൽക്കിൻ. ഇല്ല. കുഞ്ഞിക്കണ്ണനോ, നീ എപ്പോ ഒന്നു വന്നിട്ടേറെ നേരമായി. പക്ഷെ നീ ഏതോ സ്വപ്നലോകത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതിരിക്കട്ടെ. ആരാ ആ പെൺകുട്ടി? എന്താ സുരാസം, നിന്റെ മുഖം തൊട്ടാപാടി പോലെ? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തോ ഉണ്ട്. രാജകൊട്ടാരത്തിൽ വെച്ച് എന്റെ ജീവൻ ത്രാസിൽ തൂങ്ങിയപ്പോ നീ ഒരു ദേവദൂതനെ പോലെ പറന്നെത്തി. പക്ഷേ കടവത്തൂർ ഗുരുക്കളോട് അംഗം വെട്ടാൻ പോകുന്നു എന്ന് ഞാൻ ശപഥം ചെയ്തപ്പോ നിന്റെ മുഖം കറുത്തു. പറയൂ സുരാസം, സത്യം പറയൂ, നിനക്ക് ആര്യമാലയിൽ കമ്പമുണ്ടോ? കുഞ്ഞിക്കണ്ണ, പെണ്ണിൽ കമ്പമുള്ളവനാണ് സുരാസ്. പക്ഷേ അറയും മുറ്റവും തിരിച്ചറിയാൻ പാടില്ലാത്ത കുരുടനല്ല. എങ്കിൽ നീ എനിക്ക് അംഗത്തുണയ്ക്കായി വരണം. അതിന് നിന്നെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്നെയും നിന്നെയും അംഗത്തെട്ടിൽ ഒരുമിച്ച് കണ്ടാൽ കടവത്തൂർ ഗുരുക്കൾ അഴിതെറ്റി ആനയെപ്പോലെ മറിഞ്ഞു വീഴും. പറയൂ സുരാസു, നീ എനിക്ക് അംഗത്തുണയ്ക്ക് വരുമോ? സുരാസു, നിന്റെ മൗനത്തിൽ എന്തോ രഹസ്യം ഒളിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ, എന്താണ്? നിനക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. കുഞ്ഞിക്കണ്ണ, അംഗവും പെയ്ത്തും കൂടാതെ ഒരു സുന്ദരി എന്റെ മനസ്സിലേക്ക് പറഞ്ഞെത്തി. കടവത്തൂർ ഗുരുക്കളുടെ മകൾ പൊന്നി. സുരാസു, ഞാൻ ഇറങ്ങുന്നു. നിക്കി കുഞ്ഞിക്കണ്ണ, വാൾമുനയിൽ ചോറുണ്ണുന്നവർക്ക് നാളെ കുറി ചിന്തിക്കാൻ ഒന്നുമില്ല. കടവത്തൂർ ഗുരുക്കളുമായുള്ള അംഗത്തിൽ നിനക്ക് തുണയായി ഞാൻ വരും. നിനക്കുള്ള വാൾ ഞാൻ കരയിച്ചു തരാം. പോകിൻ, സന്തോഷമായി പോകിൻ. വേണ്ട സുരാസു, അച്ഛന്റെ ശത്രുവിനെ സഹായിക്കാനെത്തുന്ന നിന്നെക്കുറിച്ച് നിന്റെ കാമുകി എന്ത് കരുതും? അതേ കുഞ്ഞിക്കണ്ണ, ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കോരപ്പുഴയിൽ മുങ്ങിച്ചാകാൻ പോയി എന്നെ രക്ഷിച്ച നിനക്ക് ജീവനല്ലാതെ മറ്റൊന്നും തരാനില്ലാത്തതിൽ ദുഃഖിക്കുന്നതിനാണ് ഈ സുരാസു. സുരാസു, കുഞ്ഞിക്കണ്ണ, എന്റെ ഉറ്റ തോഴൻ ആര്യമാല വിവാഹം ചെയ്ത് ശ്രീരംഗരാജ്യം ഭരിക്കുന്നത് കാണാൻ എന്റെ മനസ്സ് തുടിക്കും. ചന്ദലാക്ഷി, ഓഹോ ചന്ദലാക്ഷി, ചന്ദ്രകാന്തമാല ചൂടും ചന്ദകാന്തി, ഹൃദയ സദന മധുര മദന സുമമധു തൂകുമോ നീ?
ചൂടും ചമ്പകാംഗി ഹൃദയ സദന മധുര മദന സുമമധു തൂകുമോ നീ ചഞ്ചലാക്ഷി. സ്വർഗീതമാണോ തരുമോ നീ മത്സഖി ഹൃദയത്തിൻ തേൻകനി പൂന്തേൻ മഴ കുനുകുനെ കുനുകുനെ പൊഴിയൂ നീ ചഞ്ചലാക്ഷി. ഓഹോ ചഞ്ചലാക്ഷി ചന്ദ്രകാന്തമാല ചൂടും ചമ്പകാംഗി ഹൃദയ സദന മധുര മദന സുമമധു തൂകുമോ നീ ചഞ്ചലാക്ഷി. അച്ഛാ, ഞാനൊരു അവിവേകം പറഞ്ഞാൽ അച്ഛൻ എന്നോട് പരിഭവിക്കരുത്. എന്താ പറയൂ മോളെ. അങ്കപ്പയറ്റിൽ ഇന്നോളം അച്ഛനെ തോൽപ്പിച്ച ചരിത്രമേ ഇല്ല. ഇനിയുള്ള കാലവും അതുണ്ടായിക്കൂടാ. അച്ഛന്റെ ധൈര്യത്തിന് മകളൊരു ബുദ്ധി പറയാം. എന്നെ കൊതിച്ചു കാത്തിരിക്കുന്ന ഒരു പോരാളിയില്ലേ? അതെ, വഞ്ചൂർ സുരാസു കുഞ്ഞിക്കണ്ണന്റെ സഹായത്തിന് കൊട്ടാരത്തിൽ പാഞ്ഞു കയറിയ വീരൻ. അച്ഛാ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്തിന്? അച്ഛന്റെ അംഗത്തുണയ്ക്ക്? ഇല്ല, അവൻ കുഞ്ഞിക്കണ്ണന്റെ ഉറ്റ തോഴനാണ്. വേണ്ട മോളെ, അവൻ വരില്ല. സുരാസു കുഞ്ഞിക്കണ്ണന്റെ തോഴനാണെങ്കിലും ഞങ്ങൾ മനസ്സുകൊണ്ട് മാലയിട്ടവരാണ്. അച്ഛൻ അനുവാദം തന്നാൽ അച്ഛന്റെ അംഗത്തുണയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ഉറപ്പിച്ചിട്ട് വരാം.
നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അച്ഛൻ എതിർക്കുന്നില്ല മോളെ. പറഞ്ഞെത്തിയ എന്റെ ഇണക്കുയിൽ കല്ലിപ്പെന്നെ ഒരറിയിപ്പും കൂടാതെ ഇവിടെ പറന്നെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നനച്ചില്ല. ഈ കൂട് എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയല്ലേ, എപ്പോഴും പറഞ്ഞെത്താമല്ലോ. നിശ്ചയമായി. ആട്ടെ, പൊന്നി ഈ കൂട് വിട്ട് കൂട് മാറുമോ? ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് ഈ കൂട് വിട്ട് മാറും സ്വർഗത്തിലേക്ക്. ഗുരുക്കളുടെ മകൾ പൊന്നിക്ക് ഒരു തുണയാൾ പോലുമില്ലാതെ വഞ്ചിയൂർ സുരാസുവിന്റെ അറയിലെത്താൻ എങ്ങനെ ധൈര്യമുണ്ടായി? കടവത്തൂർ ഗുരുക്കളുടെയും മകളുടെയും ധൈര്യമല്ലേ ഈ വഞ്ചിയൂർ സുരാസു. ആ ധൈര്യം യാചിക്കാനാണ് ഞാൻ ഇങ്ങെത്തിയത്. എന്റെ പൊന്നിക്കെന്റെ ധൈര്യം മാത്രം എന്തിന്? എന്ത് ചോദിച്ചാലും തരും. സന്തോഷമായി. പക്ഷേ കൈകൈക്ക് വരം കൊടുത്ത ദശരഥ മഹാരാജാവിനെ പോലെ മറിച്ചപേക്ഷിക്കരുത്. ഇല്ലേ ഇല്ല, എന്റെ ജീവൻ ഒഴിച്ച് മറ്റെന്തു വേണമെങ്കിലും തരാം. കാരണം കടം വാങ്ങിയ ജീവനുമായിട്ടാണ് ഈ സുരാസു ജീവിക്കുന്നത്. മനസ്സിലായില്ല. ആലോട്ട് കുഞ്ഞിക്കണ്ണു, അവൻ ദാനം ചെയ്തതാണ് ഈ ജീവൻ. അവന് വേണ്ടി ഞാൻ അത് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആര്? എന്റെ അച്ഛനുമായി അംഗം കുറിച്ചിരിക്കുന്ന ആ പാലാട്ട് കുഞ്ഞിക്കണ്ണനോ? അതെ, കുഞ്ഞിക്കണ്ണൻ രംഗത്തുണയ്ക്ക് ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊടുത്തുപോയി. പൊന്നി, പൊന്നി നിൽക്കൻ. എന്റെ അച്ഛനെ കൊല്ലാൻ വാളോങ്ങി നിൽക്കുന്ന ശത്രുവിന്റെ മുൻപിൽ ഞാൻ എന്തിനു നിൽക്കണം? പൊന്നി, എന്റെ അവസ്ഥ കൂടെ നീ മനസ്സിലാക്കണം. നിന്റെ ദുഃഖം കണ്ട് ചങ്ക് പൊട്ടാൻ ഇനി കഴിയൂ. ആത്മസുഹൃത്തിന് അംഗത്തിനൊക്കെ ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊടുത്തുപോയി. ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇല്ല, എന്റെ അച്ഛനെ കൊല്ലാൻ വാളോങ്ങി നിൽക്കുന്ന ശത്രുവിനെ സ്നേഹിക്കാൻ എനിക്ക് വയ്യ. ജീവിതാവസാനം വരെ അച്ഛനില്ലാത്ത അനാഥ പെണ്ണായി ഞാൻ കഴിയണം അല്ലേ? എങ്കിൽ മറിച്ചൊന്നും ചൊല്ലാൻ എനിക്കില്ല. ഞാൻ പോകുന്നു. കടവത്തൂർ ഗുരുക്കളുമായിട്ടുള്ള അംഗത്തിൽ
നീ എനിക്ക് അംഗത്തുണക്കി വരണം. അപ്പോൾ ജീവിതം മുഴുവനും അച്ഛനില്ലാത്ത അനാഥ പെണ്ണായി ഞാൻ കഴിയണം അല്ലേ? നിനക്ക് നൽകാൻ എന്റെ ജീവൻ മാത്രമല്ലേ ഉള്ളൂ എന്ന ദുഃഖമാണ് എനിക്ക്. ഈ കൂട്ടിൽ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പാടാനും ഒരുമിച്ച് മരിക്കാനും വേണ്ടി കാത്തു കാത്തിരിക്കുകയാണ് ഈ കൂട്ടുകാരൻ. വേഗം പറന്നെത്തു പൊന്നി. ഗുരു എന്നെ വിളിച്ചോ? ഇല്ല. ആ എന്നാ വിളിച്ചു? ഈയിടെയായിട്ട് ഗുരു എന്നെ പൊന്നീന്നാ വിളിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയടാ. ജീവിതത്തിൽ ഒരു പക്ഷിയെ പോലെ പാടി നടന്നവനാണ് ഈ സുരാസു. ഇപ്പോൾ ഞാൻ ആകെ തകർന്നിരിക്കുന്നു. ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വഴി ചൊല്ലിത്തര. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഇടതുകയും വലതുകയും പോലാണ്. ഏതാണ് വെട്ടിക്കളേണ്ടത്? തലയിലും തറയിലും വെക്കാനൊക്കാത്ത പെണ്. പറഞ്ഞു പറഞ്ഞു എന്നെ ഇനിയും ആദ്യ പിടിപ്പിക്കാതിരിക്കും. എന്റെ ഉറ്റ തോഴൻ കുഞ്ഞിക്കണ്ണനെതിരായി പൊന്നിയുടെ അച്ഛനും ഞാൻ തുണയ്ക്ക് പോകണോ? ഇല്ല, അവളേക്കാൾ സുന്ദരികൾ വന്നാലും ഞാനത് ചെയ്യില്ല. അതെ, ചെയ്യരുത്. പക്ഷേ പൊന്നിയെ കുറിച്ച് ഓർക്കുമ്പോൾ അവളെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കില്ല. മനസ്സ് ചുട്ടുപൊള്ളുമ്പോൾ ഫലിതം പറയുന്നോടാ. തുളുനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ ചുരിയും വാളും കടവത്തൂർ പെരുങ്കുളന്റെ കൊടുക്കുകയും നന്നായിട്ട് വിളക്കി വെക്കാൻ പറയും. കളിയങ്കത്തിനല്ലെന്ന് പറയൂ. കടവത്തൂർ പോകുമ്പോഴേ പൊന്നിയമ്മയെ കണ്ടാൽ വല്ലതും പറയണം. കണ്ടാൽ ഞാൻ തിരക്കിയെന്ന് പറയൂ. ചുരിക്ക് ഏറ്റുവാങ്ങാൻ വരുമ്പോൾ തരപ്പെട്ടാൽ കാണാമെന്ന് പറയൂ. നിന്നോടൊപ്പം ഒരേ മെയ്യായി കഴിയുമെന്ന് കിളിപോലെ ഒഴിഞ്ഞ സുരാസു ഇപ്പോഴെന്തായി? അദ്ദേഹം എന്റെ ആജന്മ ശത്രുവാണ്. ഇരിക്കി മോളെ, തണ്ണീർ കുടിക്കാൻ വേണ്ടതൊക്കെ. ഒരു വിശേഷ വാർത്ത അറിഞ്ഞാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. എന്തുണ്ടായി? വഞ്ചിയൂർ സുരാസു കുഞ്ഞിക്കണ്ണന്റെ ചുരുക വിളക്കാൻ ഇതുവഴി പെരുങ്കുള്ളന്റെ കുടിയിലേക്ക് പോയതായി അറിഞ്ഞു. കൊള്ളാം, എങ്കിൽ നമ്മൾ ജയിച്ചു. പടക്കുറുപ്പേ, ചുഴിയടയിൽ പൊന്നമച്ചെന്ന് കണ്ട് 1000 പൊൻപണം കൊടുത്തിട്ട്. അതിന് തന്നെയാണ് ഞങ്ങൾ ഇങ്ങെത്തിയത്. പൊൻപണമല്ല, എന്റെ നാട് മുഴുവൻ കൊടുത്താലും വേണ്ടില്ല. ഈ അംഗത്തിൽ അവന്റെ കഥ കഴിക്കണം. നിങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോ തന്നെ ഈ അംഗം ഞാൻ ജയിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. എടാ പേരിൽ കള്ള അല്ല കൊല്ല, പറഞ്ഞൊക്കെ കേട്ടല്ലോ. കേട്ടെ, ഇത് കേളി കേട്ട അംഗത്തിലുള്ള ചുരുക്കിയ. എന്റെ കൊല്ലപ്പണിയൊന്നും ഇത് കാണിച്ചേക്കില്ല. ഇത് പാലാനാട്ട് കുഞ്ഞിക്കണ്ണന്റെ ചുരുക്കിയാണ്. ഇത് വിളക്ക് നോക്കാൻ വരുന്നത് വഞ്ചിയൂർ സുരാസു ഗുരുക്കളാണ്. മനസ്സിലായോ? മനസ്സിലായേ. പറഞ്ഞതുപോലെ നന്നായി ഇറക്കി വെച്ചേക്കണം. വിളക്കേക്കാവേ. പടക്കുറുപ്പന്മാർ എങ്ങോട്ടാ? ദാ ഇങ്ങോട്ട്. കടവത്തൂർ ഗുരുക്കളെ കാണാൻ കയ്യിൽ എന്തോ നാടന്നെ. കരിക്ക് പാത്രത്തിൽ പാല്. കണ്ണാടി ഉണ്ണി, നിനക്കും എനിക്കും ഈ ചെറുക്കനും കൂടെ കുടിച്ചാലും തീരാത്ത കരിക്ക് അല്ലേ? കരിക്കും പാലും ഞങ്ങൾക്ക് തരുവോ? ക്ഷേത്രത്തിൽ നിവേദിച്ചു കൊണ്ടുവരുക. നമ്മൾ നടന്ന് നടന്ന് ക്ഷീണിച്ചു വരിക. എന്നാ ഇച്ചിരി പാല് തരുവോ? എന്റെ കഞ്ഞിപ്പെണ്ണെ, എന്റെ ശിഷ്യന്മാരെ നിന്റെ കരിക്കലോട്ട് നോക്കി കൊതിപ്പിക്കാതെ അതങ്ങ് കൊടുത്തേരെ. കണ്ണാടി ഉള്ളി.
നീ കൊടുത്തതിന് ശേഷം പകുതി അവനും കൊടുത്തേരേ. കഞ്ഞടപ്പാലിനു മധുരം നറുതേനിൻ മധുരം എന്റെ കുരുവേ. കഞ്ഞിയുടെ കരിക്കിന് പുള്ളിപ്പുലിയുടെ പാലിന്റെ പുളിപ്പ്. എന്തോ എന്റെ ശരീരത്തുകൂടി പുലി കയറുന്ന പോലെ തോന്നും. ആശാനെ പുലിത്തോളം, ഞാനിപ്പൊ പുലിയാകും. നീ പുലിയായും പെരുങ്കൊല്ല. കുഞ്ഞിക്കണ്ണന്റെ വാള് കടയുമ്പോൾ ഈ അതിൽ ഇരുമ്പാടി വെച്ച് വിളക്കരുത്, മുളയാണിയിട്ട് വിളക്കണം. എടാ നോക്കി, ഇത് 10,000 പൊൻപണമുണ്ട്. അങ്കത്തിൽ കുഞ്ഞിക്കണ്ണന്റെ വാൾ ഒടിഞ്ഞു വീണാൽ നിനക്ക് ഇത് മാത്രമായിരിക്കില്ല സമ്മാനം, ഒരു ദേശവും നിനക്ക് നാം സമ്മാനമായി തരും. അയ്യോ തമ്പ്ര, അടിയൻ ഈ ചതി ചെയ്യില്ല. ശ്രീരംഗ രാജ്യത്തിന്റെ നാളത്തെ അവകാശി തമ്പിക്കുട്ടിയാണടാ. വാങ്ങി. രാജകുമാരി വന്നിരിക്കുന്നു. അംഗം പുറത്തിരിക്കുമ്പോ നേരിൽ വന്ന് കാണുന്നതിൽ തെറ്റുണ്ടോ? അരമണയിലിരുന്നിട്ട് മനസ്സ് നിറയെ തീയാളി കത്തും പോലെ. രാജകുമാരി മുത്തശ്ശ, എന്നെ രാജകുമാരി എന്ന് വിളിക്കരുത്. ചെറ്റക്കുടലിൽ കഴിയാൻ കൊതിച്ചവളും വിധിച്ചവളുമാണ് ഞാൻ. എന്നെ മോളെ എന്ന് വിളിച്ചു കേട്ടാൽ മനസ്സിന് സന്തോഷമായിരിക്കും. ഇവിടുത്തെ എല്ലാ മുഖങ്ങളും എന്നെ മനസ്സാ ശപിക്കുന്നത് പോലെ തോന്നുന്നു. ഇല്ല ഇല്ല മോളെ, ഇല്ല. അമ്മയുടെ മുഖം, ഈ അമ്മയുടെ മുഖം തെളിയണമെങ്കിൽ എന്റെ മകൻ ഈ അംഗത്തിൽ നിന്ന് പിന്മാറണം. അമ്മേ, ഇനിയും ഇതിനെപ്പറ്റി പറഞ്ഞ് എന്റെ മനസ്സ് തളർത്തരുത്. ഈ അംഗം എന്റെ വിധിയാണെന്ന് വെച്ചോളൂ. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയത്. തമ്പിക്കുട്ടിയും പടക്കുറുപ്പും രഹസ്യമായി കാണുന്നു, എന്തൊക്കെയോ കൂടാലോചനകൾ നടത്തുന്നു. അരിമാലി, എന്തും നടക്കട്ടെ, സത്യത്തിനൊന്നും 17 വയസ്സാണ്. പിന്നെ കുരുക്കൾ പയറ്റി തെളിഞ്ഞതിനോടൊപ്പം കൊതിയും ചതിയും അരങ്ങേറിയവനാണ്. ചിരിക്കുന്ന മുഖങ്ങളിലെല്ലാം വിശ്വാസം അരുത്. മോളെ, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാവിലമ്മ നമ്മളെ കൈവടിയില്ല. മുത്തശ്ശ, അമ്മേ, പൊന്നാങ്ങളുടെ വിജയത്തിന് വേണ്ടി ഊണമുറക്കം വിളിക്കുന്ന കൊച്ചു പെങ്ങളെ, ഇനി ഞാൻ ഈ പടി ചവിട്ടുന്നത് എന്റെ അമ്മായിയമ്മ തരുന്ന ദീപം ഏറ്റുവാങ്ങാനായിരിക്കും. ദേവി അമ്മേ ഭാമായി കാത്തിരുന്നു. പൊന്നെ, സുരാസുവിന്റെ മനസ്സ് ചാഞ്ചാടി നിൽക്കുകയാണെന്ന് ശിഷ്യന്മാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോ നീ വിചാരിച്ചാൽ അവൻ നമ്മുടെ വലയിൽ വീണത് തന്നെ. മനസ്സുകൊണ്ട് മാലയിട്ട മാറിനെ ചതിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കുറുപ്പേ, കൊള്ളാ പെണ്ണെ കൊള്ളാ. അച്ഛൻ നേരെ വാളെടുക്കുന്ന കാമുകനെ ഓർത്ത് കണ്ണുതീരും. നിനക്ക് അച്ഛനെ വേണോ, അതോ നിന്ന് മറന്ന് മറ്റുള്ളവരു വേണ്ടി വാളെടുക്കുന്ന പുരുഷനെ വേണോ? അത് നീ തീരുമാനിക്കും. നിങ്ങൾ അവളെ നിർബന്ധിക്കണ്ട. എന്റെ വിധി ഞാൻ ഏറ്റുകൊള്ളാം. പക്ഷേ നാളെ അവൾ അനാഥയായി പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പറയുന്നേച്ച മറ്റൊന്നും വേണ്ട. സുരാസു ഈ വഴി വരുമ്പോൾ എല്ലാ വൈഭവവും മറക്കണം.
കള്ള കണ്ണീരുകൊണ്ട് അവനെ കുളിപ്പിക്കണം, മെയ് മറന്ന് അവനെ വശീകരിക്കണം. കണക്കണ്ണുകൾ കൊണ്ട് വിശ്വാമിത്ര വിദ്യ മേനകയെപ്പോ. പൊന്നി, എന്തിനാ കരയുന്നത്? പടക്കുറുപ്പേ, ധൈര്യമായിരിക്കും. ആ വഞ്ചൂർ സുരാസു ഈ പടി കടന്ന് അപ്പുറത്തേക്ക് പോവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. പൊന്നി, ഒരുങ്ങി. എന്നോടുള്ള സ്നേഹം എന്റെ ജീവന്റെ ജീവനായ കുഞ്ഞിക്കണ്ണനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാകരുത്. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ അങ്ങ് വിചാരിച്ചാൽ എന്റെ അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലേ? എങ്ങനെ കഴിയും? വാളും വാളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരാൾ മരിക്കും. ആരും മരിക്കാതെ ഈ അങ്കം അവസാനിപ്പിക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? ഇല്ല, കുഞ്ഞിക്കണ്ണന്റെ അഭിലാഷമാണ് ആര്യമ്മല. ആ രാജകുമാരിക്ക് വേണ്ടി അവൻ ജീവൻ പണയപ്പെടുത്തിയും പയറ്റും. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ അച്ഛൻ അംഗത്തിൽ തോൽവി സമ്മതിച്ചാൽ കുഞ്ഞിക്കണ്ണന്റെ വാൾമുന അങ്ങ് തടുത്തു നിർത്തുമോ? നല്ല ബുദ്ധി. പക്ഷേ മലനാട്ടിൽ ഇന്നോളം തോൽവി എന്തെന്നറിയാത്ത കടവത്തൂർ ഗുരുക്കൾ പുത്രി അംഗം കുറിക്കുന്ന കുഞ്ഞിക്കണ്ണനോട് തോൽവി സമ്മതിക്കുമോ? സമ്മതിച്ചാൽ? സമ്മതിച്ചാൽ നിങ്ങളുടെ അച്ഛന്റെ ജീവനും തിരിച്ചു കിട്ടും, കുഞ്ഞിക്കണ്ണൻ രാജകുമാരിയും കിട്ടും. അപ്പോൾ ഈ ദേവന് എനിക്കും കിട്ടുമല്ലോ. നിശ്ചയമായും. പക്ഷേ കുഞ്ഞിക്കണ്ണൻ അങ്ങയുടെ വാക്ക് പാലിച്ചില്ലെങ്കിലോ? പൊന്നി, അംഗത്തിൽ കടവത്തൂർ ഗുരുക്കൾ തോൽവി സമ്മതിച്ചാൽ കുഞ്ഞിക്കണ്ണന്റെ വാൾമുന കൊണ്ട് നിങ്ങളുടെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളിച്ചോര പോലും പൊടിയില്ല. അഥവാ അങ്ങയുടെ വാക്ക് കുഞ്ഞിക്കണ്ണൻ നിരസിച്ചാൽ? നിരസിച്ചാൽ
ഈ സുരാസ് കുഞ്ഞിക്കണ്ണന്റെ മിത്രമായിരിക്കില്ല, ശത്രുവായിരിക്കും. വേണ്ടി വന്നാൽ അങ്ങ് ദേവി സന്നിധിയിൽ നിന്ന് സത്യം ചെയ്യും എന്റെ അച്ഛൻ മരിക്കില്ലെന്ന്. ദേവി മഹാമായ, ഈ തിരുനടയിൽ നിന്ന് ഞാൻ സത്യം ചെയ്യുന്നു, ഈ അംഗത്തിൽ കുഞ്ഞിക്കണ്ണന്റെ വാൾമുന കൊണ്ട് കടവത്തൂർ ഗുരുക്കൾ മരിക്കില്ല. സത്യം സത്യം. പൊന്നി, ഞാൻ പോകുന്നു, അംഗത്തിൽ വെച്ച് കാണാം. അച്ഛനോട് എല്ലാ കാര്യങ്ങളും ചൊല്ലി. കുഞ്ഞിക്കണ്ണ, അംഗവൃതം നോറ്റ് കയ്യും മെയ്യും ധരിച്ചിരിക്കുമെന്ന് നിന്നോട് പറയാൻ പാടില്ലാത്തതെങ്കിലും പറയാതിരിക്കാൻ വയ്യ. എന്താ? ഇലയ്ക്കും മുള്ളിനും കേടുവരാത്തൊരു ഉപകാരം, എനിക്കും നിനക്കും ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരാത്ത ഒരു പരോപകാരം. സുരാസു, നീ എന്തിന് വികാരാധീനാകുന്നു? ഞാൻ എന്ത് ചെയ്യണം പറയും? കുഞ്ഞിക്കണ്ണ, നാളെ നടക്കാൻ പോകുന്ന അംഗത്തിൽ നീ നിന്റെ ജയം കൊണ്ട് മാത്രം തൃപ്തനാകും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, തുറന്നു പറയും. പറയാം. ഈ അംഗത്തിൽ നിന്റെ വാൾവിനെ കൊണ്ട് കടവത്തുൾ ഗുരുക്കളുടെ മേയിൽ നിന്ന് ഒരു തുള്ളിച്ചോര പോലും പൊടിയരുത്. സുരാസു, നിന്റെ പെണ്ണിനോടുള്ള മോഹം എന്റെ കുലക്കേരാകരുത്. കുഞ്ഞിക്കണ്ണ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? കടവത്തൂർ ഗുരുക്കൾ ആകെ തളർന്നു കഴിഞ്ഞു. നിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നിന്റെ മുൻപിൽ നാലഞ്ചടവുകൾ പയറ്റിയെന്ന് വരാം. നിന്റെ വാളിന്റെ മൂളൽ കേൾക്കുമ്പോൾ ഗുരുക്കൾ തളർന്ന് താഴെ വീഴും. മാറത്ത് വാൾമുനെ ചൂണ്ടിയിട്ട് ചോദിക്കണം ഗുരുക്കളെ തോൽവി സമ്മതിച്ചു എന്ന്. സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നീ അതുകൊണ്ട് തൃപ്തനാകും. കൊല്ലരുത്. സുരാസു, അംഗത്തട്ടിൽ വാളുകൾ ഏറ്റുമുട്ടുമ്പോ പടയാളികളെല്ലാം മറക്കുമെന്നെ കഴിഞ്ഞുകൂടി. മറക്കരുത്, എനിക്ക് വേണ്ടി മറക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. പറയൂ കുഞ്ഞിക്കണ്ണ, നിന്റെ വാൾമുന കൊണ്ട് കടവത്തൂർ ഗുരുക്കളുടെ ഒരു തുള്ളിച്ചോര പോലും പൊടിയില്ലെന്ന് പറയൂ. വാൾമുന കൊണ്ട് കടവത്തൂർ ഗുരുക്കൾ മരിക്കില്ല. സത്യം സത്യം. എല്ലാം രഹസ്യമായിരിക്കട്ടെ കുഞ്ഞിക്കണ്ണ. ഇവിടെ ആരുമില്ലേ? എവിടെ നിന്ന് വരുന്നു? നെൽവേലി ദേശത്തുനിന്ന്. എനിക്ക് കടവത്തൂർ ഗുരുക്കളെ ഒന്ന് കാണണം. ഇരിക്കെ ഞാൻ അച്ഛനെ വിളിക്കാം. എന്റെ മകന്റെ ജീവൻ യാചിക്കാൻ വേണ്ടി. പക്ഷേ എന്താ പക്ഷേ? ഒന്നുമില്ല, ഞാൻ പോവുകയാണ്. മുത്തച്ഛ, അമ്മ എന്തിന് ഈ സമയത്ത് പുറത്തേക്ക് പോയി? കാവിൽ തൊഴുത് വരാമെന്ന് പറഞ്ഞ് പുലർകാലേ പോയതാണ് അങ്ങളെ. അംഗത്തുണയ്ക്ക് പോകേണ്ട സുരാസിനിയും കാണാനില്ല. മോൻ അംഗത്തിന് പോകാൻ നേരം നീ എവിടെ അടി പണ്ണേ? അച്ഛ, എന്റെ പൊന്നുമോൻ അംഗത്തട്ടിലേക്ക് അയക്കുമ്പോൾ അമ്മ സിന്ദൂർക്കലം ചാർത്തി അയക്കണ്ടേ? മോനെ, അമ്മ
അമ്മയുടെ സന്തോഷമുള്ള മുഖം കണ്ടപ്പോഴേ ഞാൻ അംഗം ജയിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. പറഞ്ഞാൽ പോരെ, നീ അംഗം ജയിക്കണം. കടവത്തൂർ ഗുരുക്കളുടെ തല വെട്ടി വെട്ടി അരിയണം. എന്നിട്ട് ആ മുഖത്ത് നോക്കി ചോദിക്കണം, എന്റെ അച്ഛനെ ചതിച്ചുകൊന്ന പരമദ്രോഹിയല്ലേ നീ എന്ന്. അമ്മേ, അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് ഭ്രാന്തല്ല, നിന്റെ അച്ഛന്റെ മുഖം കാണാൻ നിന്നെ ഇടയാക്കാത്ത പരമദ്രോഹിയാണ് അവനെന്ന് ഇന്നാ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ അച്ഛനെ കൊന്നത് കടവത്തൂർ കുരുക്കളായിരുന്നു. അതെ, എന്റെ വാൾമുന കൊണ്ട് കടവത്തൂർ കുരുക്കൾ മരിക്കില്ല, സത്യം. ഈ അംഗം ജയിക്കണം. കടവത്തൂർ കുരുക്കളുടെ തല വെട്ടി വെട്ടി അരിയണം. മുത്തശ്ശ, ഞാൻ അല്പം വൈകിപ്പോയി. കുഞ്ഞുകണ്ണ, അംഗത്തിന് പോകാൻ സമയമായി, എല്ലാവരുടെ അനുഗ്രഹം വാങ്ങി. മുത്തച്ഛ, എന്നെ അനുഗ്രഹിക്കണം. രാജകുമാരിയുടെ ഈ കാർകുന്തൽ തലോടുന്നത് ആരായിരിക്കും പറയട്ടെ? ഒരു കുഞ്ഞു പൊടി മനസ്സ് നേരി പോകുമ്പോഴാണ് ഇവളുടെ ഒരു കുസൃതി. രാജകുമാരി എന്തിനു ഭയപ്പെടുന്നു? ആളൊരു ആരോഗ്യം ചെയ്യുന്നവരാ. പടക്കുറപ്പേ, നാളെ നേരത്ത് ആര്യമാലയുടെ സ്വന്തമായി കഴിയുമല്ലേ? എന്തിനു സംശയിക്കുന്നു? നാളെ ഈ നേരത്ത് ആര്യമാല കാറ്റാടും കളിത്തിണമേൽ മച്ചുരിയൻ തമ്പിക്കുട്ടിക്ക് തളിർമത്തൊരുക്കിത്തരും. കുഞ്ഞും നാളിലെ എന്റെ അമ്മയും അച്ഛനും എന്റെ ചെവിയിൽ ഓതിത്തന്നു ആര്യമാല എന്റെ മുറപ്പെണ്ണാണെന്ന്. എന്റെ അമ്മാവൻ എന്നേട് തുമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, തമ്പിക്കുട്ടി, എന്റെ മോൾ ആര്യമാല നിന്റെ പെണ്ണാണെന്ന്. ആമ്പൽപ്പൂമാല എന്റെ കഴുത്തിൽ അണിയിച്ചുകൊണ്ട് അവൾ എന്നോട് പറയുമായിരുന്നു, ഞാൻ അവളുടെ മുറച്ചെറുക്കനാണെന്ന്. ഒടുവിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് അവളോടൊത്ത് കഴിയാൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനിക്കണം. വഴിയുണ്ട്, എല്ലാറ്റിനും വഴിയുണ്ട്. കാണികൾക്ക് കണ്ട് രസിക്കുവാനും കൈകാലുകൾ പെരുക്കുവാനും ഉതകുമെങ്കിൽ കൂടി രണ്ട് ജീവൻ തമ്മിലുള്ള പോരാട്ടമാണ് ഈ അംഗം. നാട്ടുതടപ്പിനും കീഴ്ക്കടാചാരത്തിനും പടി നാം അത് അംഗീകരിക്കുന്നു. ആര് മരിച്ചാലും അവരുടെ കുടുംബത്തോടുള്ള ദുഃഖം നാം അവരെ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ പ്രിയപുത്രി ആര്യമാല, മനസ്സാവരിച്ച കുഞ്ഞിക്കണ്ണൻ, വിളംബരപ്പടി രണ്ടിലൊരു മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞു. ഇനി ഈ അംഗത്തിൽ കൂടി കുഞ്ഞിക്കണ്ണൻ ജയിച്ചു വന്നാൽ നമ്മുടെ പ്രിയപുത്രി ആര്യമാലയെ ഈ ദേവീ സന്നിധിയിൽ വെച്ച് കുഞ്ഞിക്കണ്ണന് നാം നൽകുന്നതാണ്. അംഗമുഹൂർത്തമായി ആദ്യമായി ശ്രീരംഗ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായ കടവത്തൂർ ഗുരുക്കളെ നാം അംഗത്തിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വഞ്ചിയൂർ സുരാസുവിന്റെ അംഗത്തുണയോടുകൂടി വന്നെത്തിയിരിക്കുന്ന കുഞ്ഞിക്കണ്ണനെ നാം അംഗത്തിനു വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. വാളിന്റെ ഊറ്റം കാണുമ്പോൾ ഈ തോഴിന്റെ ശബ്ദം മറക്കരുതേ. സുരാസ്, ഈ വാൾമുന കൊണ്ട് കടവത്തൂർ ഗുരുക്കളുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പോലും പൊടിയില്ല. ഇത് സത്യം. Thank you.
വാളിന്റെ ഊറ്റം കാണുമ്പോൾ ഈ തോഴന്റെ ശബ്ദം മറക്കരുതേ. ഈ അംഗം ജയിക്കണം. കടവത്തൂർ ഗുരുക്കളുടെ തല വെട്ടി വെട്ടി അഴിയണം. കുമാരി, അംഗത്തിൽ എന്തും സംഭവിക്കാം, നമുക്ക് മറ്റൊന്നും പറഞ്ഞുകൂടി. ഗുരുക്കളെ, ആയുധമില്ലാത്തവരോട് അംഗം വെട്ടരുത്. തുലാസു, ഇതൊക്കെ ദൈവവിധിയാണ്. വരേണ്ടത് വരേണ്ട സമയത്ത് വന്നേ തീരും. ആവശ്യമില്ലാതെ ഇടപെടരുത്. ഗുരുക്കളെ വെട്ടരുത്. പട്ടിയെ പോലെ വാലാട്ടുന്നോട. കടവത്തൂർ ഗുരുക്കളെ, ചുരിക ഒഴിഞ്ഞ എന്നോട് നീതിയില്ലാതെ പൊഴുതരുത്. എനിക്കെന്റെ കൈയും മെയ്യും മതി നിന്നോട് പൊഴുതാൻ. തോൽവി സമ്മതിച്ച് പിന്മാറൻ. ഇല്ലില്ല, കടവത്തൂർ ഗുരുക്കൾ ഇന്നോളം പരാജയപ്പെട്ടിട്ടില്ല. അംഗം ജയിച്ചതായി നാം പ്രഖ്യാപിക്കുന്നു. കടവത്തൂർ കുരുക്കളുടെ പ്രേതമെടുത്തു മാറ്റി. നാളെ പ്രഭാതത്തിൽ നെൽവേലി ക്ഷേത്രനടയിൽ വെച്ച് നമ്മുടെ പ്രിയപുത്രി ആര്യമാലയെ, കുഞ്ഞിക്കണ്ണന്, എല്ലാവിധ രാജകീയ പ്രൗഢികളോടും കൂടി നാം ദാനം ചെയ്യുന്നതാണ്. പല്ലം കൊരുക്കി കഴിഞ്ഞു, ഇനി കൊട്ടാരത്തിലേക്ക് പുറപ്പെടാം. മഹാരാജാവേ, പയറ്റിത്തളർന്ന് എനിക്ക് അല്പം വിശ്രമിക്കണം. കൈയും മെയ്യും കണക്കുമ്പം കാണുന്ന മണ്ണിലും പെണ്ണിലും കമ്പം കയറും. പക്ഷേ അങ്ങനെയുള്ളവന് മനസ്സമാധാനമായി മരിക്കാൻ പോലും പറ്റില്ല. സുരാസു, ക്ഷമിക്കൂ, നിന്റെ വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഏയ്, നീ വാക്ക് പാലിച്ചു. നിന്റെ വാൾമന കൊണ്ട് കടവത്തൂർ ഗുരുക്കളുടെ ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ലല്ലോ. ഞാനല്ലേ തോറ്റുള്ളൂ. അതേ സുരാസു, എന്റെ അച്ഛനെ ചതിച്ചു കൊന്നവനെ ചതച്ചു കൊല്ലണമെന്നായിരുന്നു വിധി. നിന്റെ അച്ഛനെ ചതിച്ചു കൊന്നത് കടവത്തൂർ ഗുരുക്കളായിരുന്നു. അതേ സുരാസു, പറയേണ്ടതെല്ലാം വഴിപോലെ വന്നു. പക്ഷേ നീ മാത്രം എനിക്ക് നഷ്ടപ്പെട്ടു. ഇല്ല കുഞ്ഞിക്കണ്ണ, ജീവിതത്തിൽ മറ്റെല്ലാ ബന്ധങ്ങളെക്കാൾ എനിക്ക് വലുത്
നീയാണ്. എന്റെ അവസാനം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. എന്നെ വിശ്വസിക്കൂ. സുരാസോ, ഈ കർത്തനാട്ടൻ കളരിയിലെ ചൂടുള്ള കൂട് നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പറഞ്ഞു. ഇത്രയും നാൾ നീ എന്നെ പറഞ്ഞ് പറഞ്ഞ് കബളിപ്പിച്ചു. എന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തു. നിന്നെ ഞാനെന്ത് കൊല്ലും? മടനെ കേൾക്കുക, ഞാൻ പറയുന്നത് ഒന്നുകൂടി കേൾക്കും. തമ്പിക്കുട്ടി എന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് വരും. എന്തിന്? ആര്യപാളയുടെ കല്യാണത്തിന്റെ എച്ചിലെ എടുക്കാനോ? അല്ല, കല്യാണം നടക്കില്ല. നടക്കില്ലേ? എങ്ങനെ പറയാം? നമ്മൾ രണ്ടുപേരും കല്യാണത്തിന് വേണ്ട ഉരുക്കു കൂട്ടണം. മഹാരാജാവിനെ കുഞ്ഞിക്കണ്ണനെ ദേഹം കൊണ്ട് പൊതിയണം. എന്നിട്ട് നാളെ രാവിലെ മരിച്ചു വീഴുന്നത് കുഞ്ഞിക്കണ്ണൻ മാത്രമായിരിക്കില്ല, നിന്റെ അമ്മാവൻ ശ്രീരംഗരാജാവും. പിന്നീട് ഈ രാജ്യം നാം രണ്ടുപേരും ചേർന്ന് ഭരിക്കും. ആര്യമാല നിന്റെ കാൽക്കൽ തൊൽപ്പടിക്ക് വാരാട്ടി നിൽക്കും. മുഹൂർത്തമായി, പൂമാല എടുത്ത് കൊടുക്കാം. മഹാരാജാവേ, അടിയനൊരു ആഗ്രഹം. ഈ വർണ്ണമാല്യം അടിയന്റെ കൈകൊണ്ടെടുത്ത് എന്റെ പൊന്നാങ്ങളയ്ക്ക് കൊടുത്ത് രാജകുമാരിയുടെ കഴുത്തിൽ അണിയിക്കണം. അതെ മഹാരാജാവേ, എന്റെ നേർവങ്ങളുടെ സ്വപ്നമായിരുന്നു. അതിനെന്താ, നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നീ തന്നെ എടുത്തു കൊടുത്തോളൂ. നേർപ്പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ, നിന്നോട് ചെയ്ത ഈ കടും കയ്ക്ക് പകരം വീട്ടാതെ നിന്റെ അങ്ങളെ ജീവിച്ചിരിക്കും. അയ്യോ എന്റെ മോളെ. Oh, my God.
പൈമ്പാല് പോലുള്ള നാടൻ പാട്ട് പാട്ടൊന്ന് പാടുന്നേൻ പണനാര് പൈമ്പാല് പോലുള്ള നാടൻ പാട്ട്